فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حديث عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. وبحق إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صلى الله عليه وعلى آله وصحبه وسلم تسليما. سبحان ربك رب العزة عما يصفون وسلاما على المرسلين والحمد لله رب العالمين. ബഹുമാനമുള്ള അധ്യക്ഷരെ, ഉമറാക്കളെ, പണ്ഡിതന്മാരെ, ദീനിന്റെ പ്രവർത്തകന്മാരെ, യുവസഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, ദൽസ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്നൊക്കെ സ്വീകരിക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ പ്രതിഫലം തുറന്നു തരട്ടെ. ഈ നാടിന് അള്ളാഹു തആല വലിയ ഖൈറും റഹ്മത്തും നൽകട്ടെ. ഈ മഴയത്തും മറ്റുമൊക്കെയുള്ള ഈ സാഹചര്യത്തിലും ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള സൗകര്യപ്പെടുന്ന വിധത്തിൽ സ്ഥിരമായി ഇങ്ങനത്തെ സംവിധാനമൊക്കെ ഒരുക്കി വച്ച കമ്മിറ്റി, നാട്ടുകാർ, മഹല്ലുകൾ, അംഗങ്ങൾ, ധനം ചെലവഴിച്ചവർ, അവർക്കൊക്കെ അള്ളാഹു തആല ഓരോ അക്ഷരത്തിനും വലിയ പ്രതിഫലം നൽകട്ടെ. ഈ നാടിൽ അള്ളാഹു തആല ഖൈറും ബറക്കത്തും ഏറ്റിത്തരട്ടെ. മുസീബത്തിനത്തൊട്ട് അള്ളാഹു ഈ നാടിനെയും നാട്ടുകാരെയും കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ മറവിട്ട് കിടക്കുന്ന സകല മുസ്ലിം മുസ്ലിമാത്തിനും അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. ഈ വിനീതന്റെ പിതാവടക്കം മരണപ്പെട്ടുപോയ എല്ലാ ആളുകൾക്കും അള്ളാഹു പ്രത്യേക മഗ്ഫിറത്ത് നൽകട്ടെ. അള്ളാഹുവിന്റെ ഫിർദൗസിന്റെ വാതിൽ അള്ളാഹു തആല അവരെ ഖബറിലേക്ക് തുറന്നു കൊടുക്കട്ടെ. അള്ളാഹു അവരെയും നമ്മയും സ്വീകരിക്കട്ടെ. ആമീൻ ബിറഹ്മതിക അർഹമർ റഹീം. മുഅ്മിനീങ്ങളെ, ഇവിടെ നടക്കുന്ന മജ്ലിസ്-ഇ-നൂറിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയുടെ രണ്ടാമത്തെ ദിവസമാണെന്നാണ് അല്ലേ, അങ്ങനെ തന്നെയല്ലേ, ദിവസമാണെന്നാണ് ഇന്ന്. നാളെയും മറ്റന്നാൾ മജ്ലിസ്-ഇ-നൂറോടുകൂടെ ഇത് ഭംഗിയായി സമാപിക്കും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഞാൻ ഒരു പ്രതികൂല കാലാവസ്ഥയാണ്, അതുകൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിലൊന്നും നീട്ടി സംസാരിക്കുകയില്ല. നേരം വെളുത്താലും കച്ചവടവും വിദ്യാർത്ഥികളുടെ പഠനവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും തിരക്കുള്ള ഒരു സമയവുമാണ്. ഖലീലുള്ളാഹി സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നിങ്ങളൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ആ ബാക്കിലിരിക്കുന്ന ആളുകളൊക്കെ, കുട്ടികളൊരു സൈഡിലേക്ക് മാറിയിരുന്ന് ആ ബാക്കിലിരിക്കുന്ന ആളുകൾ കുറച്ച് മുന്നിലേക്ക് വന്നിരുന്നാൽ നന്നാവും എന്നും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ
ജീവിതം എന്നത് ഒരു സ്കെയിലാണ്. അത് ഒരു ദിവസമല്ല, ഒരായിരം ദിവസം പറഞ്ഞാലും തീരാത്തത്ര. പരിശുദ്ധ വേദഗ്രന്ഥത്തിൽ ഇത്രയേറെ അനാവരണം ചെയ്ത ഒരു ജീവിതം സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ വേറെ ഉണ്ട് ഇല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നത് ഒരു സ്കെയിലാണ്, ഒരു മാനദണ്ഡമാണ്. ലോക ചരിത്രം തന്നെ ഇബ്രാഹിം നബിക്ക് മുമ്പും ഇബ്രാഹിം നബിക്ക് പിമ്പും എന്നതാണ് ഈ മാനദണ്ഡം. നമ്മൾ പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ പറ്റി പറയുമ്പോൾ ഹിജ്റക്ക് മുമ്പും ഹിജ്റക്ക് ശേഷവും എന്ന് പറയുന്നത് പോലെ പൊതുവേ ലോക ചരിത്രത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് ഇബ്രാഹിം നബിക്ക് മുമ്പും ഇബ്രാഹിം നബിക്ക് ശേഷവും എന്ന രൂപത്തിലാണ് ലോക ചരിത്രത്തിൽ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൻ്റെ രീതി എങ്ങനെയാണ്. ഖുർആൻ ഏകദേശ അധ്യായങ്ങളിലെല്ലാം അനവധി സ്ഥലങ്ങളിൽ മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സവിസ്തരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുണ്യ ഹദീസിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അടിസ്ഥാനപരമായി സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇറാഖിയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا ربي صل عليه وسلم ഷദിക്ക്. അടിസ്ഥാനപരമായി സയ്യിദുന ഇബ്രാഹിം ഇറാഖിയ യൂഫ്രട്ടീസിന്റെ കരയിലെ കൂഫയിൽ നിന്ന് ഒരു 90 കിലോമീറ്റർ വടക്കോട്ട് പോയാൽ ബാബിലോണിയ പ്രവിശ്യയിൽ ഉർ എന്ന ഒരു ഗ്രാമമുണ്ട്. ഇംഗ്ലീഷിൽ യു ആർ എന്ന് മാത്രം കാണും. ഈ പ്രവിശ്യയിലാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം ജനിക്കുന്നത് അലൈഹിസ്സലാം. കൃത്യമായി പറഞ്ഞാൽ അവിടെ നിന്ന് യൂഫ്രട്ടീസ് കരയിലേക്ക് 3 കിലോമീറ്ററാണ്. കർബലയിലേക്കും ഏകദേശം 3 കിലോമീറ്റർ തന്നെയാണ്. ജനവാസ കേന്ദ്രമായ കൂഫയിലേക്ക് ഇപ്പോഴത്തെ നജഫ് ഏകദേശം 90 കിലോമീറ്ററാണ്. അവിടെ നിന്ന് 100 ചില്ലാനം കിലോമീറ്റർ കടന്നാൽ ബഗ്ദാദ് പട്ടണത്തിലെത്തും. ബഗ്ദാദ് പട്ടണത്തിലെ കീറി മുറിക്കുന്ന നദിയാണ് ടൈഗ്രീസ്.
യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും നടുവിലാണ് മാനവ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ സിവിലൈസേഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനെ മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. മെസോപ്പൊട്ടോമിയ എന്നാൽ രണ്ടു നദികൾക്കിടയിലുള്ള പ്രദേശമാണ്. രണ്ടു നദികൾ, ഒന്ന് യൂഫ്രട്ടീസും ഒന്ന് ടൈഗ്രീസും. ഈ പ്രവിശ്യക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്. ഒന്ന്, ലോകത്തെ ആദിമ അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഈ പ്രദേശത്താണ്. ലോകത്തെ അതിപ്രധാനപ്പെട്ട നഗരവൽക്കരണം നടന്ന ആദിമ സമൂഹവും ഈ പ്രദേശവും ഏരിയയിലുമാണ്. ഈ ഏരിയയെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, സൂറത്ത് അൽബക്കറയുടെ 102-ാമത്തെ ആയത്തിൽ ഈ പ്രവേശ്യയുടെ പേര് തന്നെ പറഞ്ഞിട്ടുണ്ട്, ബാബിൽ. ബാബിൽ എന്നാൽ ബാബിലോണിയ. അവിടെയാണ് ആ പ്രമാദമായ വൃക്ഷമുള്ളത്. ആ വൃക്ഷത്തിലാണ് ഹാറൂത്തിനെയും മാറൂത്തിനെയും തലകീഴായി കെട്ടിത്തൂക്കിയിട്ടുള്ളത്. ഇപ്പോൾ വളരെ കൂടുതൽ ജനസാന്ദ്രമായ ഒരു പ്രദേശവുമാണത്. ലോകത്തെ ആദ്യത്തെ നിയമജ്ഞനായ ഹമ്മുറാബി ഭരിച്ചിരുന്നതും ഈ പ്രദേശം തന്നെയാണ്. ലോകത്തെ പേര് കേട്ട തമ്മാടിയായ നമ്രൂദ് ഭരിച്ചതും ഈ പ്രവിശ്യ തന്നെയാണ്. ഇങ്ങനെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രദേശത്താണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനന വർഷം ശ്രദ്ധിക്കണേ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനന വർഷം BC 1877 ആവാനാണ് സാധ്യത കൂടുതലും. BC 1722 ഇബ്രാഹിം വഫാത്തായി അലൈഹിസ്സലാം, അഥവാ BC 1877-ന്റെയും BC 1722-ന്റെയും ഇടയിലുള്ള ഏകദേശം 150-ൽ ചില്ലാനും വർഷം. അതാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഈ കാലഘട്ടം, സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. BC 1700-ലാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരസ്യ പ്രബോധനത്തിന് ഇറങ്ങുന്നത് എന്ന് അനുമാനിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ജനനത്തിന്റെ 77-ാമത്തെയോ 78-ാമത്തെയോ വർഷം. 1722-ൽ വഫാത്താകുന്നു. ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവ് യാറഹ് എന്ന ആളാവാനാണ് സാധ്യത. എന്നാൽ താരഖ് എന്ന പേരിൽ ഖുർആനിൽ പറയുന്നുണ്ട്. എന്നാൽ ആസർ എന്ന പേരിൽ ഒരാളെ ഖുർആൻ പറയുന്നുണ്ട്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവല്ല, പിതാവിന്റെ അനുജൻ വളർത്തുപ്പയായിരിക്കാം എന്ന് അനുമാനിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ നേരെ പിതാവ് നേരത്തെ മരിച്ചുപോയി, യാറഹ്. പിന്നെ വളർത്തിയെടുത്തത് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെ യളാപ്പ് അബൂൽ ത്വാലിബ് വളർത്തിയെടുത്തത് പോലെ ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തന്റെ ഉപ്പായുടെ അനുജൻ യാറഹാണ് വളർത്തിയെടുത്തത് എന്ന്, ആസറാണ് വളർത്തിയെടുത്തത് എന്ന് അനുമാനിക്കപ്പെടുന്നു. ഈ ആസറും യാറഹും ഒരാളാണോ രണ്ടാളാണോ എന്ന കാര്യത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസം ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. ഏകദേശം ചരിത്ര പണ്ഡിതന്മാരുടെ കൂലങ്കഷമായ പഠനത്തിനൊടുവിൽ ഇത് രണ്ടും രണ്ടാളായിട്ടാണ് ചരിത്രം കണക്കാക്കിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വളർത്തുപ്പ എന്ന് പറയുന്ന ഈ ആസർ, സത്യത്തിൽ അദ്ദേഹം ഒരു കൊല്ലാശാരിയാണ്. അഥവാ അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം ബിംബങ്ങൾ ഉണ്ടാക്കി
ബാബിലോണിയ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്ന ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വളർത്തു പിതാവ്. ഞാൻ അവിടെ ഒന്നും കൂടുതൽ സംസാരിക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ 13 മക്കൾ ഉള്ളതായിട്ടാണ് ചരിത്രത്തിൽ കാണുന്നത്. പ്രധാനമായും 2 മക്കളെ പറയാറുള്ളൂ എന്നതുകൊണ്ട് സാധാരണ ജനങ്ങൾ 2 മക്കളാണെന്ന് ധരിച്ചു പോകും. ഒന്ന് ഇസ്മായിലും ഒന്ന് ഇസഹാക്കും അലൈഹി വസ്സലാത്തു വസ്സലാം, അങ്ങനെ ധരിച്ചു. പക്ഷെ അങ്ങനെയല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരുപാട് മക്കൾ, 13 മക്കൾ ഉണ്ടെന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഭാര്യമാരും ഉണ്ട്, പലതും പല ഭാര്യമാരുണ്ട്. പ്രധാനമായും 2 ഭാര്യമാരെ ചരിത്രത്തിൽ കാണാറുള്ളൂ. ഒന്ന് ആദ്യത്തെ സഹധർമ്മിണിയും ഇപ്പോൾ അവിടുത്തെ ചാരത്ത് കിടക്കുന്ന ആളുമായ മഹദിയായ സാറ ഒന്ന് പറഞ്ഞാക്കി റളിയല്ലാഹു അൻഹ, മഹദിയായ സാറ റളിയല്ലാഹു അൻഹ. സാറയുടെ തൊട്ടു ചാരയാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം കിടക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഖ്ബറ ജെറൂസലേം പട്ടണത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഖ്ബറയിൽ എത്തും. അവിടെ ഖലീൽ കുന്ന് എന്നൊരു കുന്നുണ്ട്. സത്യത്തിൽ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ താമസമാക്കിയതിന് ശേഷമാണ് ആ സ്ഥലത്തിന് ഖലീൽ കുന്ന് എന്ന പേര് വന്നിട്ടുള്ളത്. അവിടെ മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും അവിടുത്തെ ഭാര്യ മഹദിയായ സാറ റളിയല്ലാഹു അൻഹയും അനവധി കാലം താമസിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ എടുത്തു പറയട്ടെ, നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം സയ്യിദുന ഇബ്രാഹിം കൂടുതൽ സമയം ഇറാഖിൽ നിന്നിട്ടില്ല. പിന്നെ അവിടുന്ന് ഹിജ്റ വന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഹജറാണ് ഫലസ്തീൻ. ഏതുപോലെ പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹജർ, മഹജർ എന്നാൽ ഹിജ്റ പോയ സ്ഥലം, മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം അടിസ്ഥാനമായ ഇറാഖിയാണെങ്കിലും ഹിജ്റ വന്നത് ഫലസ്തീനിലേക്കാണ്. ഫലസ്തീനിൽ ഇന്ന് കാണുന്ന ഈ സിവിലൈസേഷൻ എല്ലാം മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷമാണ് അതെല്ലാം ഒന്നുകൂടെ വളർച്ച പ്രാപിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വരുമ്പോൾ കനാനികൾ എന്നൊരു ഗോത്രമായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. കനാനികൾ എന്നാൽ കനാനികൾ എന്നു സാരം. അതായത് ബഹുമാനപ്പെട്ട സയ്യിദുന നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന് 4-ാമത്തെ മകനാണ് കനാൻ. ഈ കനാൻ വെള്ളപ്പൊക്കത്തിൽ മരിച്ചുപോയി. കപ്പൽ കയറാൻ വേണ്ടി പറഞ്ഞു സയ്യിദുന നൂഹ്. ഉറക്കെ പറ സയ്യിദുന നൂഹ് അലൈഹിസ്സലാം, പക്ഷെ മകൻ കേറിയില്ല. പിതാവേ, ഞാൻ കപ്പലിൽ കയറൂല, ഞാൻ എങ്ങനെയെങ്കിലും നീന്തിയിട്ട് ഒരു പർവ്വതത്തിലെത്തി രക്ഷപ്പെട്ടോളൂ, പിതാവ് എൻ്റെ കാര്യം നോക്കേണ്ട എന്ന് പറഞ്ഞ് കപ്പലിൽ നിന്ന് തിരിഞ്ഞ് ഓടി വെള്ളത്തിൽ നീന്തിയ മകനാണ് കനാൻ. കനാൻ മഹാനായ സയ്യിദുന നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ 4-ാമത്തെ ആൺമകനാണ്. വേറെയും പെൺകുട്ടികളുണ്ട്. നൂഹ് നബിക്ക് 4 ആൺകുട്ടികളാണ്. ഒന്ന് ഹാമ്, 2 സാമ്, 3 യാഫത്ത്, 4 കനാന്. ഈ 4-ാമത്തെ 3 മക്കൾ മുഅ്മിനീങ്ങളാണ്. ഹാമും സാമും യാഫത്തും. ഇവരിൽ നടുവിലത്തെ മകൻ സാമാണ്. സാം നബിയാണ്. മറ്റുള്ള 2 നബിയല്ല. സാം വല്യ മുഅ്ജിസത്തുള്ള നബിയാണ്. സാം സംസാരിച്ച ഭാഷകളാണ് പിന്നീട് സെമിറ്റിക് ഭാഷകൾ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത്. അതിൽ 4-ാമത്തെ മകനാണ് കനാൻ. കനാൻ ഒരു ഉമ്മ രീതിയാണ്. ഉമ്മയുടെ രീതിയാണ്. എപ്പോഴും ഉമ്മയുടെ കൈയും പിടിച്ച് നടക്കും. ചെറിയ മോനല്ലേ, അപ്പോൾ ഉമ്മ അങ്ങനെ വളർത്തിക്കൊണ്ട് നടക്കും. ഉമ്മ ആകട്ടെ, ആള് പോക്കുമാണ് ഉമ്മ. ആരുടെ ഭാര്യ? നൂഹ് നബിയുടെ ഭാര്യ. ഉമ്മ പോക്ക് പോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മോശപ്പെട്ട ഒരു വൃത്തികെട്ട പെണ്ണ് എന്ന നിലക്കല്ല പറയുന്നത്. പോക്ക് എന്ന് പറഞ്ഞാൽ മുഅ്മിനത്തല്ല. മഹാനായ സയ്യിദുന നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഭാര്യ മുഅ്മിനത്തല്ല, ഒരു മുഅ്മിനത്തല്ല. പക്ഷേ പോക്ക് എന്ന് പറഞ്ഞാൽ
ഒരു നബിയുടെ ഭാര്യയും ഒരിക്കൽ പോലും വ്യഭിചരിച്ചിട്ടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വൃത്തികെട്ട സ്ത്രീ എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്, പകരം മുഅ്മിനത്തായ സ്ത്രീയല്ല നൂഹ് നബിയുടെ ഭാര്യ. അതിൽ ഈ നാല് ആൺമക്കളിൽ ഒരു മോനെ വല്ലാത്ത വാത്സല്യത്തിലായിരുന്നു ഉമ്മാക്ക്. അപ്പോൾ വേണ്ടത്ര ആ മോനെ ഉപദേശിക്കാൻ നൂഹ് നബിക്ക് കിട്ടിയില്ല. അല്ലെങ്കിൽ അവൻ്റെ ഉപദേശം ആ പെണ്ണിൻ്റെ ഇടപെടൽ കാരണം കനാനിൽ ഫലിച്ചില്ല. കനാൻ ഉമ്മായുടെ കോന്തലയും തൂങ്ങി നടന്നു. ഉമ്മ സ്വാഭാവികമായും മുഅ്മിനത്തല്ലതാനും ഉമ്മായുടെ ഒരു ധാർഷ്ട്യമൊക്കെ മകനിൽ ചേക്കേറി. അങ്ങനെ പ്രളയത്തിൽ ഈ കനാൻ ചത്തുപോയി. പ്രളയത്തിൽ ചത്തുപോയതിന് ശേഷം പ്രളയം കഴിഞ്ഞ് നൂഹ് നബിയുടെ പ്രളയം തൂഫാൻ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയാവുന്ന ആൺമക്കൾ മൂന്നാളാണ്. ഈ മൂന്നാളെ പറ്റി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇത് ഇന്നും നാളെയും മറ്റന്നാളൊന്നും പറഞ്ഞാൽ തീരുന്ന വിഷയമല്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവരിന്നോട് പറഞ്ഞു ഇബ്രാഹിം നബിയെ പറ്റിയാണ് പറയേണ്ടത് എന്നതുകൊണ്ട് ഞാനിങ്ങനെ പറയാണ്. ഇത് ഇന്നോ നാളെയോ മറ്റന്നാളോ പറഞ്ഞാൽ തീരുന്ന ഒരു വിഷയമല്ല. ഇതത്രയും വലിയ വിഷയമാണ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ, ഇതൊക്കെ ഒരു പത്ത് ദിവസം അങ്ങനെ ഇബ്രാഹിം നബിയെ പറ്റി എന്നെ പഠിക്കണം. അതൊക്കെ ഇന്ന് നമുക്ക് സൗകര്യവുമുണ്ട്. ഇപ്പം നിങ്ങളെപ്പോലത്തെ ആളുകൾക്കൊക്കെ നല്ല സൗകര്യങ്ങളുണ്ട്. അത് ഒരു തീസീസ് പഠിക്കുമ്പോലെ പഠിക്കണം. കാരണം ലോകത്ത് ഏറ്റവും പഠിക്കേണ്ട ഒരു നബിയാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരു പരിപാടിയിൽ ഭംഗ്യന്തരേണ കുറഞ്ഞ നേരം ഒരു മുസ്ലിയാര് പറഞ്ഞത് കൊണ്ട് തീരുന്ന ആളല്ല സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. അത്ര വലിയ ആളാണ്, വലിയ മഹാനാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പൊ ഇതിൽ ഇടക്ക് പറയേണ്ട ഞാൻ എന്തിനാണ് ഈ കണക്ട് ചെയ്യുന്നത് എന്നാൽ, ഇവരൊക്കെ തമ്മിൽ ഭയങ്കര ബന്ധമാണ്. ലോക ചരിത്രത്തെ പ്രവാചകന്മാരാ മാറ്റിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ റസൂലാണ് നൂഹ് അലൈഹിസ്സലാം. നൂഹിന് ശേഷം പിന്നെ ഈ സിവിലൈസേഷനൊക്കെ ചത്തുപോയി. അതായത് തൂഫാൻ വന്നു. തൂഫാന് ശേഷം പിന്നെ ഒരു വല്ലാത്ത മാറ്റമൊന്നും ലോകത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ ആ മാറ്റം കൊണ്ടുവന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം വന്ന നബിയുല്ലാഹി ഇബ്രാഹിമാണ് അലൈഹിസ്സലാം. ആ പരമ്പര ഇങ്ങനെ ശുദ്ധമായ പരമ്പര നീളുകയാണ്. ആരിലൂടെ? ആദ നബിയുടെ പരമ്പര, നൂഹ് നബിയിലൂടെ, ഇബ്രാഹിം നബിയിലൂടെ ശുദ്ധമായ ആ പരമ്പര വരികയാണ്. അതിൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അൽ ബഷറു യൗമഇദിൻ അബ്നാഉ നൂഹിൻ അസ്സലാസ. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന എല്ലാ ജനങ്ങളും നൂഹ് നബിയുടെ മൂന്ന് ആൺമക്കളുടെ മക്കളാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ ശ്രദ്ധിക്കണേ. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന മൊത്തം മനുഷ്യർ, ഇന്ന് ലോകത്ത് ആഫ്രിക്കയിലും അമേരിക്കയിലും യൂറോപ്പിലും അന്റാർട്ടിക്കയിലും ആസ്ട്രേലിയയിലും അങ്ങനെ ലോകത്ത് ഇന്ന് ജീവിക്കുന്ന മൊത്തം മനുഷ്യർ, അൽ ബഷറു യൗമഇദിൻ, ഇന്ന് മൊത്തം ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ, അബ്നാഉ നൂഹിൻ അസ്സലാസ, നൂഹിൻ്റെ മൂന്ന് മക്കളുടെ മക്കളാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൊത്തം എല്ലാവരും ഇപ്പം നമ്മുടെ ഇവരൊക്കെ മോമിനിങ്ങളുമാണ്. അതിൽ മോശപ്പെട്ടവരാണ് കനാനായിരുന്നു. പ്രളയത്തിൽ മരിച്ചുപോയി. കപ്പലിൽ ഉണ്ടായിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട ഈ മൂന്ന് മക്കളും. ഇവർ മോമിനിങ്ങളുമാണ്. തള്ളയും ആ പ്രളയത്തിൽ ചത്തുപോയി. ചെറിയ മകൻ കനാനും ചത്തുപോയി. ചില ആളുകൾക്കൊരു അബദ്ധമുണ്ട്, നൂഹ് നബിയുടെ മൂത്ത മകനാണ് കനാൻ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അത് തെറ്റാണ്. നൂഹ് നബിയുടെ നാലാമത്തെ ചെറിയ മകനാണ് കനാൻ. ആദ്യത്തെ മക്കൾ, ആദ്യത്തെ ആൾ ഹാമാണ്, രണ്ട് സാമാണ്, മൂന്ന് യാഫസാണ്. ഇന്ന് ലോകത്തുള്ള ജനങ്ങളെല്ലാം ഈ മൂന്ന് നൂഹ് നബിയുടെ മക്കളായ ഈ മൂന്നാളെ മക്കളാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അതിലെ ഈ മൂന്നാളുടെ ആളുകളിൽ ഒന്നാമത്തെ ഹാം, ഹാമിൽ നിന്നാണ് ഏകദേശം കറുത്ത വർഗക്കാര് ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാകുന്നത്. നമ്മളും ഏകദേശം ഹാമിൻ്റെ മക്കളാവാനാണ് സാധ്യത. നമ്മൾ കറുത്തുമല്ല എന്നാൽ വെളുത്തതും അല്ലാത്ത ഒരു തരം സങ്കരന്മാരാണ് നമ്മൾ. ഏകദേശം നമ്മുടെയൊക്കെ ഒരു ചേർച്ചാ ബന്ധം. നമ്മളെ കൂട്ടത്തിൽ ഏതോ ഒരു വെളുപ്പൻ ഉണ്ടായതുകൊണ്ട് അവൻ മറ്റേ മക്കളുടെ മോനാവൂല. ഓക്കെ, അടിസ്ഥാനപരമായി നമ്മൾ ഹാമിൻ്റെ മക്കളാവാനാണ് സാധ്യത. മധ്യേഷ്യയിലും പരിസരത്തുമൊക്കെ പൂർവ്വ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ കാണുന്ന വെള്ളത്തൊലിക്കാരായ അറബികൾ, ഫലസ്തീനികൾ, ജോർദാനികൾ, ബെയ്റൂത്തികൾ, ഇങ്ങനെ ഷാമികൾ ഒക്കെ സാമിൻ്റെ മക്കളാവാനാണ് സാധ്യത.
ഒരു പക്ഷേ ചില ചരിത്ര വീക്ഷണം സാം എന്നതിൽ നിന്നുണ്ടായ വാക്കായിരിക്കാം ഷാം. മനസ്സിലായില്ല, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഷാമിന്റെ ക്യാപിറ്റൽ ആണല്ലോ ഏത്? സിറിയ. സിറിയയുടെ ക്യാപിറ്റൽ ആണല്ലോ ഡമാസ്കസ്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഇതൊക്കെ ചിന്തിക്കണം, ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ ബഹുമാനപ്പെട്ട സയ്യിദുന നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ടാമത്തെ മകനായ സാം, സാമിൽ നിന്ന് ഷാമികൾ ഉണ്ടായിരുന്ന പൂർവ്വ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ ഇന്ന് കാണുന്ന ആളുകളെല്ലാം ഏകദേശം സാമിന്റെ മക്കളാണ്. മൂന്നാമത്തെ മകനായ യാഫസ് പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. അയാൾ മധ്യതരണിയാഴിയും കടന്നുപോയി. മധ്യതരണിയാഴി എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ സമുദ്രം. മെഡിറ്ററേനിയൻ സമുദ്രം കഴിഞ്ഞാൽ യൂറോപ്പാണ്. അദ്ദേഹം യൂറോപ്പിൽ പോയി താവളമടിച്ചു. ഇന്ന് യൂറോപ്പിൽ കാണുന്ന മനുഷ്യരെല്ലാം യാഫസിന്റെ മക്കളാണ്. യാഫസിനെ ആദ്യമുണ്ടായത് രണ്ട് മക്കളാണ് യാഫസിന്. ഒരാൾക്ക് യഹ്ജൂജ് എന്ന് പേരിട്ടു, ഒരാൾക്ക് മഹ്ജൂജ് എന്നും പേരിട്ടു. അത് യാഫസിന്റെ മക്കളാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായി യഹ്ജൂജ് മഹ്ജൂജ് എന്നാൽ അത് യൂറോപ്യന്മാരാണ്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? വളരെ ചിന്തിക്കണം. ഇതൊക്കെ ചരിത്രത്തിന്റെ ഹിസ്റ്റോറിക്കൽ ജോഗ്രഫിക്കൽ സൈഡാണ്. അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇനി നമ്മൾ വീണ്ടും തിരിച്ചു വരാം. ആദ്യത്തെ മകനായ ഹാം ഏകദേശം ഇറാഖിലേക്ക് വന്ന് ഇറാഖിലായിരുന്നു താമസിച്ചിരുന്നത് തൂഫാന് ശേഷവും. ആ അവർക്ക് ഒരു മോനുണ്ടായി. ഹാമിന് ഒരു തൂഫാന് ശേഷം ഒരു മോനുണ്ടായപ്പോൾ ആ മോനെ കനാൻ എന്ന് പേരിട്ടു. അതായത് പ്രളയത്തിൽ ചത്തുപോയ ചെറിയ അനുജന്റെ പേരിട്ടു ആദ്യത്തെ മോന്. ആര്? ഹാം പേരിട്ടു. മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ ഇബ്രാഹിം നബിയെ കുറിച്ച് പറയാൻ എന്നോട് ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ വായും വളർത്തിയിരുന്നാൽ എന്താ? അല്ല, സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ, സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ, സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ അലാ യാസീൻ ഹബീബില്ലാ, സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ, സലാത്തുല്ലാ സലാമുല്ലാ ഹബീബില്ലാ, സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ. സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ, സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ, സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമല്ലേ? എനിക്കൊരു സോക്കടുള്ളത്, ഒരു കാര്യത്തെ ഒഴുക്കൻ പറയാൻ കഴിയില്ല. ഒരു കാര്യം പറയുമ്പോൾ അത് അതിൻ്റെ മട്ടത്തിൽ പറയാൻ കഴിയൂ എന്നതുകൊണ്ടാണ് ഇത്. ഇത് കേട്ട ആൾക്ക് ഇനി ഇതിലൊരു പ്രശ്നം ഉണ്ടാവരുത്, ഇത് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഹാ, നൂഹ് നബിയുടെ മൂത്ത മകനായ ഹാം എന്ത് ചെയ്തു? ഹാമിന് ആദ്യമായി ഉണ്ടായ മോന് കനാൻ എന്ന് പേരിട്ടു. അയാൾ വളർന്ന് വലുതായപ്പോൾ അയാൾ എന്ത് ചെയ്ത്? അയാൾ നേരെ വടക്കോട്ട് യാത്ര ചെയ്തു. പടിഞ്ഞാറോട്ട് യാത്ര ചെയ്തു. പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത് അയാൾ മെഡിറ്ററേനിയൻ സമുദ്രക്കരയിൽ എത്തി. ഈ കനാൻ, അതായത് ഹാമിൻ്റെ മകനായ കനാൻ, യാത്ര ചെയ്ത് നേരെ മെഡിറ്ററേനിയൻ സമുദ്രക്കടയിൽ കരയിൽ താമളം ഉറപ്പിച്ചു. അവിടെ താമസിച്ചു. അദ്ദേഹത്തിന് പെൺമക്കളും കുട്ടികളും പേരമക്കളുമൊക്കെയായി. ആ ജനത അങ്ങനെ വളർന്നു.
അവർക്ക് പിന്നീട് ആ നാടാണ് ഫലസ്തീൻ. അവരെ അടിസ്ഥാനപരമായി കനാനികൾ എന്ന് പറയും. ബൈബിളിലെല്ലാം കനാൻ ദേശം എന്ന് പറയാറുള്ളത് ഫലസ്തീനെയാണ്. കനാനികൾ എന്ന് പറയാൻ കാരണം ഈ കനാനാണ് അവിടെ ആദ്യത്തെ ആൾ. ഫലസ്തീനിലെ ആദ്യത്തെ ആൾ കനാനാണ്. ഈ കനാൻ ചത്തുപോയ കനാനല്ല, ഹാമിൻ്റെ മൂത്ത മകനായ കനാനാണ്, അഥവാ നോഹ് നബിയുടെ പേരക്കുട്ടി. പിന്നീട് ആയിരക്കണക്കായ കൊല്ലങ്ങൾക്ക് ശേഷം സാമിൻ്റെ പരമ്പരയിൽ ഇബ്രാഹിം ജനിച്ചു അലൈഹിസ്സലാം. ശ്രദ്ധിക്കണേ, അദ്ദേഹം പിന്നെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഇറാഖിലും നേരെ കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്ത് മൂത്താപ്പായുടെ കുടുംബവുമായി സന്ധിച്ചു, ഫലസ്തീനിലേക്ക് പോയി. മൂത്താപ്പ ആണ് ആര്? ഹാം. ഹാമിൻ്റെ കുടുംബമാണ് ഇപ്പോൾ ഫലസ്തീനിലുള്ളത്. ഇപ്പോൾ മൊത്തത്തിൽ ഫലസ്തീനികളെ കനാനികൾ എന്ന് പറയും. കനാൻ നാട്ടുകാർ. കനാനാണ്, കനാന്റെ ആദ്യത്തെ മകനാണ് സലാം. സലാം താമസിച്ചത് കൊണ്ടാണ് അതിന് ഓർ സലാം എന്ന് പേര് വന്നത്. ഓർ സലാമാണ് പിന്നീട് ജെറൂസലേമായി മാറിയത്. ഇതൊക്കെയാണ് ചരിത്ര രീതികൾ, ഇതൊക്കെ അടിസ്ഥാനപരമായ സത്യങ്ങളുമാണ്. മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹിജ്റ പോയി തൻ്റെ ഭാര്യയായ സാറായെയും, സാറയെ കുറച്ച് നേരത്തെ തന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട്, മഹദിയായ സാറ ബിബി റളിയല്ലാഹു അൻഹ, തൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ മകനും അപ്പോൾ കൂടെ ഉണ്ടായിരുന്നു ആ യാത്രയിൽ. ആ ജ്യേഷ്ഠൻ്റെ മകനാണ് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം പിന്നീട് ഫലസ്തീൻ്റെ ഒരു ഏരിയയിൽ നബിയായിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇവരെല്ലാം കൂടെ ജീവിച്ച ആളുകളാണ്. ഒന്ന് ഇബ്രാഹിം നബിയും, ഇബ്രാഹിം നബിയുടെ ജ്യേഷ്ഠൻ്റെ മകനാണ് ആര്? മഹാനായ സയ്യിദുന ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം. അവരുടെ താമസ ഏരിയ തമ്മിൽ 10 കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതായത് ഖലീൽ കുന്നിൻ്റെ അവിടെ വന്ന് താമസിച്ചു സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. അവിടുന്ന് 10 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ സദൂമിലെത്തും. അവിടെ താമസിച്ചു മഹാനായ ലൂത്ത്. ആ നാടിനെ പിന്നെ അള്ളാഹു തആല അട്ടിമറിച്ചിട്ടുണ്ട്, സദൂമിനെ. അതാണ് ഇപ്പോൾ കാണുന്ന ഡെഡ് സീ, ചാവുകടൽ. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇതൊക്കെയാണ് അവരുടെ ജോഗ്രഫിക്കൽ വശങ്ങൾ. ഇനി നമുക്ക് മഹാനായ സയ്യിദുന ഇബ്രാഹിം അവരുടെ ജീവിതത്തിലെ ചില ജോഗ്രഫിക്കലും ഹിസ്റ്റോറിക്കലുമായ ചില ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് മനസ്സിലാക്കൽ ആവശ്യമാണ്. അത് അല്ല, ഒരു അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിലും പൊതുവേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ദീന് മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാമിക ചരിത്രം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ നമ്മളോട് കൽപ്പിച്ചത് സുറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് ചെയ്ത ആളുകളെ വഴിയിൽ ഞങ്ങളെ ആക്കി തരണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ അതിൻ്റെ അവരുടെ ചരിത്രം പഠിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ ദിദിയൻ, ലോകത്തെ അള്ളാഹു നിഅമത്ത് ചെയ്ത രണ്ടാമത്തെ ആളാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരു നിലക്ക് മുത്തു നബിയുടെ വല്ലിപ്പയാണ് സയ്യിദുന ഇബ്രാഹിം എന്ന് മാത്രമല്ല, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അന ദഅവത്തു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ ഉപ്പായുടെ പ്രാർത്ഥന ഫലമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ എൻ്റെ ഉപ്പായുടെ പ്രാർത്ഥന ഫലമാണ്. ഏതാ പ്രാർത്ഥന? കഅബാലയം നിർമ്മിക്കുമ്പോൾ ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നീട് സൗകര്യമുണ്ടെങ്കിൽ വരാം. അപ്പൊ ഇതാണ് ബഹുമാനപ്പെട്ട. പിന്നെ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിൽ വെച്ച്. ഈജിപ്ത് ആ കാലഘട്ടത്തിൽ തന്നെ വളരെ വലിയ മാനുഷിക മാനവ ചരിത്രമുള്ള ഒരു പ്രദേശമാണ് ഈജിപ്ത്. അവിടുന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ ഭാര്യയാണ്, അഥവാ അടിമ സ്ത്രീയെ പിന്നെ ഭാര്യയാക്കി, ആ അടിമ സ്ത്രീയാണ് ഹാജർ റളിയല്ലാഹു അൻഹ, മഹദിയായ ഹാജർ, അഥവാ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യമ്മയാണ് മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹ. ചില ആളുകൾ ഹാജറ എന്ന് പറയാറുണ്ട്, അത് ശരിയല്ല. ഹാജറ ശരിയല്ല, ഹാജർ എന്നതാണ് ശരി. മനസ്സിലാവുന്നില്ലേ? സാധാരണ ലേഖനങ്ങളിലും മറ്റുമൊക്കെ ഹാജറ ബിവി, ഹാജറ ബിവി എന്ന് പറയും. ഹാജറയല്ല, ഹാജറാണ്. അപ്പോൾ ഒരു ഹാത്ത സാധാരണ ഉണ്ടാവാറില്ലേ പെണ്ണുങ്ങൾക്ക്? അത് അറബി ഭാഷയിലാണ് ഉണ്ടാവുക. ഇത് കോപ്റ്റിക്കാണ്, ഹാജർ കോപ്റ്റിക് വംശജയാണ്, അറബിയല്ല. സാറായും അറബിയല്ല,
ഇബ്രാഹീമും അറബിയല്ല, അലൈഹിസ്സലാം. അടിസ്ഥാനപരമായി ഹിബ്രുവാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. പിന്നീട് ലോകത്തെ ആദിമ ഭാഷകളിൽ ഒരു ഭാഷ അറാമിക് ഭാഷയാണ്. അറാമിക് ഭാഷയുടെ ഒരു പരിഷ്കൃത ശൈലിയാണ് ഹിബ്രു ഭാഷ. അതിൻ്റെ ഒരു മറ്റൊരു വശമാണ് സിറി അറാമിക് ഭാഷയെ പിന്നീട് ഒരു മാറ്റമുണ്ടായതാണ് ഹിബ്രു ഭാഷ. ഹിബ്രു ഭാഷയെ സിറിയക്കാർ ഉപയോഗിച്ചപ്പോൾ അത് സുറിയാനിയായി. ഹിബ്രുവിൻ്റെയും സുറിയാനി ഭാഷയുടെയും പരിഷ്കൃത ഭാഷയാണ് അറബി. ഈ കുടുംബത്തിൽ ആദ്യത്തെ അറബി സയ്യിദുന ഇസ്മായിലാണ്. ഇസ്മായിലും അടിസ്ഥാനപരമായ അറബിയല്ല, ഫലസ്തീനിയാണ്, പിന്നീട് അറബിയാക്കിയതാണ്. ഇവരൊക്കെ ഇസ്രായേലി. എന്നാൽ ഇസ്രായേലി എന്ന് പറയാൻ വേറെ ചില കാരണങ്ങളുണ്ട്, അതൊക്കെ കഴിഞ്ഞ സൗകര്യപ്പെട്ടാൽ ഞാൻ വരാം. ഏതായാലും ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം വല്ലാത്തൊരാളാണ്, മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. അതായത് ഈ വല്ലാത്ത ആളെന്ന് പറയാൻ ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റിയുള്ള ഒന്ന് രണ്ട് മൂന്ന് ആയത്തുകൾ നിങ്ങളെ കാണിക്കാം. അപ്പോൾ അവർക്ക് ഖുർആൻ കാണിക്കുന്ന ഒരു വില എത്രയാണെന്ന് നിങ്ങൾക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാം. ഖുർആൻ സയ്യിദുന ഇബ്രാഹിം, ഉറക്കപ്പറ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുത്തിട്ടുള്ള വില മനസ്സിലാക്കാൻ ഞാൻ ഒരു രണ്ട് മൂന്ന് ആയത്ത് ഓടിത്തരാം. എന്നാൽ തന്നെ നിങ്ങൾക്ക് അവരെ മനസ്സിലാവും സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن إبراهيم كان أمة إن إبراهيم كان أمة ഇബ്രാഹീമ കാന ഉമ്മ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രിക്കീൻ ശാകിറൻ ലിഅമ്മിഹി ജതബാ وهداه إلى صراط مستقيم وآتيناه في الدنيا حسنة وإنه في الآخرة لمن الصالحين ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا وما كان من المشركين الله നമുക്ക് നാഫിയ ഇൽമിന തരട്ടെ. വല്ലാത്തൊരു വാക്കാണ് ഈ ആയത്ത്. ഈ ആയത്ത് ഒരു അത്ഭുതപ്പെട്ട ആയത്താണ്. അതായത് നമ്മുടെ വ്യാഖ്യാനങ്ങൾക്ക് അപ്പുറമാണ്, നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ അപ്പുറത്താണ് അള്ളാഹു സയ്യിദുന ഇബ്രാഹിമിനെ, ഉറക്കപ്പറ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവതരിപ്പിക്കുന്നത്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ, ഇബ്രാഹിം തനിയെ ഒരു സമൂഹമായിരുന്നു. ഒരിക്കലും ഒരു വ്യക്തിയെ ഒരു സമൂഹം എന്ന് പറയാവതല്ല. ഒരു വ്യക്തി ഒരു സമൂഹമാവില്ല. ലക്ഷക്കണക്കിനോ ചിലപ്പോൾ കോടിക്കണക്കിനോ ആളുകൾ ഉണ്ടാകുമ്പോഴാണ് അതൊരു പറ സമൂഹം. എന്നാൽ ഖുർആൻ ഇബ്രാഹിം നബിയെ പറ്റി പറഞ്ഞത് ഇബ്രാഹിം ഒറ്റയ്ക്ക് തന്നെ ഒരു സമൂഹമാണ്. ഇന്ന ഇബ്രാഹിം കാന ഉമ്മ ഇബ്രാഹിം തനിയെ ഒരു സമൂഹമായിരുന്നു. അഥവാ ലക്ഷക്കണക്കായ ആളുകൾ കോടിക്കണക്കായ ആളുകൾ ചെയ്യേണ്ട കാര്യം ഒറ്റയ്ക്ക് ചെയ്ത ആളാണ് സയ്യിദുന ഇബ്രാഹിം. ഒറ്റയ്ക്ക് ചെയ്തു, ആരും കാത്തു നിന്നില്ല. ഒരു കാര്യത്തിന് ഒരാളെ കാത്തു നിൽക്കുന്ന സ്വഭാവം ഇബ്രാഹിം നബിക്കില്ല അലൈഹിസ്സലാം. വലിയ നിശ്ചയദാർഢ്യമുള്ള ആളായിരുന്നു സയ്യിദുന ഇബ്രാഹിം. ലക്ഷക്കണക്കായ ആളുകൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ഒറ്റയ്ക്ക് ചെയ്ത ആളാണ് സയ്യിദുന ഇബ്രാഹിം. മാനവ ചരിത്രത്തിന്റെ ഇന്നത്തെ അല്ല
അടിസ്ഥാനങ്ങളെയും ഉണ്ടാക്കി വച്ച ആളാണ് സയ്യിദുന ഇബ്രാഹിം. ചിന്തിക്കണം, നാല് വേദഗ്രന്ഥങ്ങളും ലഭിച്ച ഇബ്രാഹിം നബിയുടെ പേരെ മക്കൾക്കാണ്. നാല് വേദഗ്രന്ഥവും 107 നാല് കിതാബ്, 107 അവസാനിക്കുന്നത് ഇബ്രാഹിം നബിയിലാണ്. 107 അവസാനിക്കുന്നത് ഇബ്രാഹിം നബിയിലാണ്. സയ്യിദുന ഇബ്രാഹിം, സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് 10, ഷീസ് നബിക്ക് 30, ഇദ്രീസ് നബിക്ക് 50, ഇബ്രാഹിം നബിക്ക് 10. 10, 30, 50, 10 ഏടുകൾ സയ്യിദുന ആദം, 30 ഏടുകൾ സയ്യിദുന ഷീസ്, 50 ഏടുകൾ സയ്യിദുന ഇദ്രീസ്, പിന്നെ 10 ഏടുകൾ സയ്യിദുന ഇബ്രാഹിം. അതാണ് സുഹുഫി ഇബ്രാഹിം വ മൂസ. ഏടുകളല്ലാഹു അവസാനം നൽകിയാൽ സയ്യിദുന ഇബ്രാഹിം, അവസാനമായി ഏട് വാങ്ങിയാൽ സയ്യിദുന ഇബ്രാഹിം. പിന്നെ ഇബ്രാഹിം നബി എന്താ ചെയ്തതെന്ന് പറഞ്ഞാല്, നമ്മൾ മൊത്തം ലോകത്തിൻ്റെ ജോഗ്രഫി നമ്മൾ പഠിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യ സംസ്കാരത്തെ പഠിപ്പിച്ച നാടുകളിലാണ് സത്യത്തിൽ നാല് വേദഗ്രന്ഥവും വന്നത്. നാല് വേദഗ്രന്ഥങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ഒന്ന്, ഈ നാല് വേദഗ്രന്ഥവും വന്നത് ഇബ്രാഹിം നബിയുടെ കുടുംബത്തിലാണ്, ഇബ്രാഹിം നബിയുടെ മക്കളിലാണ്. നാല് വേദഗ്രന്ഥവും ഇബ്രാഹിം നബിയുടെ പേരമക്കൾക്കാണ് ലഭിച്ചത്. ഈ നാല് വേദഗ്രന്ഥത്തിലെ മണ്ണ്, ആദ്യത്തെ വേദഗ്രന്ഥം വരുന്നത് ബഹുമാനപ്പെട്ട തൗറാത്താണ്. തൗറാത്ത് വേദഗ്രന്ഥം ഇബ്രാഹിം നബിയുടെ 6-ാമത്തെ പേരമകനാണ് സയ്യിദുന മൂസ അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ 6-ാമത്തെ പേരമകനാണ് ബഹുമാനപ്പെട്ട മഹാനായ ഇസ്ഹാഖ് വഴിയുള്ള, ബഹുമാനപ്പെട്ട സയ്യിദുന ഇസ്ഹാഖ് വഴിയുള്ള 6-ാമത്തെ പേരമകനാണ് മഹാനായ സയ്യിദുന മൂസ. ഖുർആനിൽ 132 തവണയാണ് മഹാനായ മൂസ നബിയെ പറഞ്ഞത്. ഖുർആൻ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ നബിയും മഹാനായ സയ്യിദുന മൂസയാണ് അലൈഹിസ്സലാം. ആദ്യത്തെ വേദഗ്രന്ഥം തൗറാത്താണ്. ഈ തൗറാത്ത് അല്ലാഹു സുബ്ഹാന, രണ്ട് കാര്യം നമുക്ക് തൗറാത്തിനെ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെടുത്താം. ഒന്ന്, ഈ തൗറാത്ത് ലഭിച്ചിട്ടുള്ളത് ഈജിപ്തിലാണ്. ഈജിപ്തിനെ ഈ രൂപത്തിൽ ഈജിപ്ത് ആക്കിയത് ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിമാണ് അലൈഹിസ്സലാം. ഈജിപ്തിൽ നേരത്തെ ചില മോശപ്പെട്ട സംസ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അള്ളാഹുവിന്റെ തൗഹീദ് ബഹുമാനപ്പെട്ട സയ്യിദുന നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രളയത്തിന് ശേഷം തൗഹീദിന്റെ മന്ത്രം ഉച്ചരിച്ച് അവരെ മാനവ സംസ്കാരത്തിലേക്കും ഇസ്ലാമിന്റെ സരണിയിലേക്കും ക്ഷണിച്ച ആൾ ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിമാണ് അലൈഹിസ്സലാം. ആ മണ്ണിലാണ് ആദ്യത്തെ വേദഗ്രന്ഥം കിട്ടുന്നത്, ബഹുമാനപ്പെട്ട സയ്യിദുന മൂസ. അപ്പോൾ 1-ാമത്തെ വേദഗ്രന്ഥം ഈ മൂസ നബിയുടെ നാട്ടിൽ എന്ന് പറയാം, ഇബ്രാഹിം നബിയുടെ നാട് എന്ന് പറയാം. ഒരു നിലയ്ക്ക് ഇബ്രാഹിം നബിയുടെ ഒരു ഭാര്യയുടെ നാടാണ് ഈജിപ്ത്. മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയുടെ നാടാണ് ഈജിപ്ത്. ആ നാട്ടിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നന്നാക്കിയെടുത്ത നാട്ടിലാണ് ആദ്യത്തെ വേദഗ്രന്ഥം വരുന്നത്. ആർക്കാണ് ഈ വേദഗ്രന്ഥം കിട്ടുന്നത്? ഇബ്രാഹിം നബിയുടെ 6-ാമത്തെ പേരമകനായ സയ്യിദുന മൂസ. ശരി, ഞാൻ വിശദീകരിക്കുന്നില്ല. 2-ാമത്തെ വേദഗ്രന്ഥം സബൂറാണ്. സബൂർ വേദഗ്രന്ഥം വരുന്നത് ഏകദേശം ഫലസ്തീന്റെയും ജോർദാന്റെയും ഇടയിലാണ്. അതാകട്ടെ, മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏകദേശം 900 കൊല്ലം കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബിക്കുണ്ടായ ഒരു പേരക്കുട്ടിയാണ് സയ്യിദുന ദാവൂദ്. ജൂതന്മാര് ഡേവിഡ് എന്ന് പറയുന്ന മഹാനായ സയ്യിദുന ദാവൂദ്. ജൂതന്മാര് ബഹുമാനപ്പെട്ട ഈ ദാവൂദ് നബിയെയും സുലൈമാൻ നബിയെയും നബിമാരായി അംഗീകരിക്കുകയില്ല. നമ്മള് അംഗീകരിക്കൂ, ജൂതന്മാർ അംഗീകരിക്കൂല, ക്രിസ്ത്യാനികളിൽ വലിയൊരു വിഭാഗം അംഗീകരിക്കൂല. അവർ കിങ് ഡേവിഡ്, കിങ് സോളമൻ എന്ന് പറയും, നബിയായി അംഗീകരിക്കൂല. ഏതായാലും ബഹുമാനപ്പെട്ട സയ്യിദുന ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം 900 വർഷങ്ങൾക്ക് ശേഷം മഹാനായ സയ്യിദുന ഇബ്രാഹിം
അലൈഹിസ്സലാം ഏകദേശം ഒരു 900 വർഷങ്ങൾക്ക് ശേഷം വന്ന തന്റെ പേരക്കുട്ടിയാണ് മഹാനായ സയ്യിദുന ദാവൂദ് അലൈഹിസ്സലാം. ആ ദാവൂദ് നബിക്ക് ലഭിച്ചിട്ടുള്ള വേദഗ്രന്ഥമാണ് സബൂർ. ശ്രദ്ധിക്കുക, എവിടെയാണ് വേദഗ്രന്ഥം ലഭിച്ചത്? ഫലസ്തീന്. ഫലസ്തീനെ ഫലസ്തീൻ ആക്കിയത് മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പൊ രണ്ട് നിലക്കും രണ്ടാമത്തെ വേദഗ്രന്ഥവും ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാമത്തെ വേദഗ്രന്ഥം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു, ആ സ്ഥലം ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. കിട്ടിയ ആൾ ഇബ്രാഹിം നബിയുടെ പേരെ കുട്ടിയാണ്. രണ്ടാമത്തെ വേദഗ്രന്ഥം ഇബ്രാഹിം നബി ഇവിടെ മണ്ണാണ് ഫലസ്തീൻ. ഫലസ്തീനെ ഫലസ്തീനാക്കിയത് സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അത് കിട്ടിയതോ ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുന ദാവൂദ് ഇബ്രാഹിം നബിയുടെ പേരെ കുട്ടിയാണ്. മൂന്നാമത്തെ വേദഗ്രന്ഥം ഇഞ്ചീൽ ആർക്കാ കിട്ടിയത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏകദേശം 18 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇബ്രാഹിം നബിയുടെ കബീലയിൽ വന്ന പേരെ മോളാണ്, പൗത്രിയാണ് മറിയം. അവർക്ക് ഉണ്ടായ മോനാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഈസ. ആ മോന് കിട്ടിയതാണ് ബഹുമാനപ്പെട്ട ഇഞ്ചീൽ. എവിടെയാ കിട്ടിയത്? കിട്ടിയിട്ടുള്ളത് ഫലസ്തീന്റെയും ഷാമിന്റെയും ഒക്കെ ഒരു ഏകദേശ ഏരിയയിലാണ്. ഷാമിൽ, ഷാമ് എന്നത് ഷാമിനെ ഷാമാക്കിയത് ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിമാണ് അലൈഹിസ്സലാം. വളരെ ചിന്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കിന്ന് നാഫിയായ ഇൽമിനെ തരട്ടെ. സ്വർഗത്തിൽ 4 പട്ടണം ഉണ്ടാവും. അതിൽ 3 പട്ടണത്തിൻ്റെയും ആധുനിക പിതാവ് ഇബ്രാഹിം നബിയാണ്. സ്വർഗത്തിൽ 4 പട്ടണം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാ 4 പട്ടണം? മക്ക, മദീന, ജെറൂസലേം അഥവാ ഖുദ്സ്, ജെറൂസലേം, ഡമസ്കസ്. അർബഅതും മിൻ മുദുനിൽ ജന്ന, 4 പട്ടണങ്ങൾ ഭൂമിയിലെ 4 പട്ടണങ്ങൾ സ്വർഗത്തിലെ പട്ടണങ്ങളാണെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. മക്ക വൽ മദീന വൽ ഖുദ്സ് വ ദമസ്ക് എന്ന മുഹമ്മദ് മുസ്തഫ. ഒന്ന് മക്ക, ഒന്ന് മദീന, പിന്നെ ഒന്ന് ഖുദ്സ്, ഒന്ന് ഡമാസ്കസ്. ഇതില് മദീന മാറ്റിവെച്ചാൽ ബാക്കിയുള്ള 3 പട്ടണങ്ങളുടെയും യഥാർത്ഥ ആ പട്ടണങ്ങളുടെ നാഗരികതയുടെ പിതാവ് ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിമാണ്. മക്കയെ മക്ക എന്ന നാടുണ്ടാക്കിയ ആൾ തന്നെ സയ്യിദുന ഇബ്രാഹിമാണ്. ഉറക്കപ്പറ സയ്യിദുന ഇബ്രാഹിം. മക്ക നേരത്തെ ഇല്ലേൻ, ഒരു കെട്ടിടണ്ട്, അവിടെ ഒന്നുമില്ല, പുല്ല് മുളക്കാത്ത നാടാ. മനുഷ്യൻ ആ ഭാഗത്തേക്ക് പോകൂല, അപൂർവമായി ഹജ്ജിനല്ലാതെ. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون ولي ملقاتا منان آمن. ചരിത്രത്തിൽ ഒരു അഭിപ്രായം, വഴിപോക്കന്മാർ പോലും അതിനെ പോകാറില്ല, കാരണം വെള്ളം കിട്ടൂല. സാധാരണ അതിലൂടെ പോകുമ്പോൾ നാടോടികളായ ആടുമേക്കാര് അതിലൂടെ കടന്നു പോകുമ്പോൾ ധൃതിയിൽ ആടിനെ ഓടിച്ചു പോകും, കാരണം ആ ഏരിയയിൽ വെള്ളമില്ല. ഒരു പക്ഷി അവിടെ ചെലക്കൂലാന്ന് ചില കിതാബുകളിൽ കാണാം. എന്തുകൊണ്ട്? ഒരു പക്ഷിയുടെ ശബ്ദം പോലും മക്കയിൽ കേട്ടിരുന്നില്ല. എന്തുകൊണ്ട്? പക്ഷി ചിലക്കണമെങ്കിൽ പരിസരത്ത് വെള്ളം വേണം, വെള്ളമില്ലാത്തടത്തൊരു ജീവി ജീവിക്കൂല. അതുകൊണ്ട് ഒരിക്കൽ ജുറുഹും ഗോത്രത്തിൽപ്പെട്ട ഒരു സംഘം ആളുകൾ പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ട് ഇരിക്കുമോനെ ഒരു മിനിറ്റ്. ജുറുഹും ഗോത്രത്തിൽപ്പെട്ട ചില ആളുകൾ പിന്നീട് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒക്കെ ശേഷം പിൽക്കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ഹാജർ റളിയല്ലാഹു അൻഹ അവിടെ താമസിച്ചിരുന്ന കാലത്ത് അതിലെ ഒരു ജുറുഹും ഗോത്രം ആട് മേച്ച് പോയപ്പോൾ മക്കയുടെ ഏരിയയിൽ നിന്ന് പക്ഷികൾ കിളികൾ ചിലക്കുന്നത് കേട്ടു. അപ്പോൾ ജുറുഹും ഗോത്രത്തിലെ നേതാക്കന്മാർ കൂടി ആലോചിച്ചു, അത്രേ ഇവിടെ പക്ഷി ചിലക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇവിടെ വെള്ളം പുതിയതായി വരാൻ സാധ്യതയുണ്ടല്ലോ, അപ്പോൾ നമുക്ക് വെള്ളം ഒന്ന് അന്വേഷിക്കണമല്ലോ എന്ന് പറഞ്ഞ് അവരൊരാളെ പറഞ്ഞയച്ചു എന്നാണ്. അങ്ങനെ ആളെ പറഞ്ഞേക്കുമ്പോൾ ഒരു ഉമ്മായും മോനും ഒരു വെള്ളത്തിൻ്റെ അരികിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഏതാ വെള്ളം?
സംസം മോന ആ ഉമ്മ ഹാജർ, മോന് മഹാനായ ഇസ്മായില്. പിന്നീടുണ്ടായ അപ്പോൾ ജുറുഹും ഗോത്രം വന്നു, നല്ലൊരു വെള്ളം കണ്ടു, ഉറവ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പൊ ആ ഉമ്മയോട് ചോദിച്ചു, ഞങ്ങളും ഇവിടെ താമസിച്ചോട്ടെ? അപ്പോൾ ഉമ്മ പറഞ്ഞു, താമസിച്ചോളൂ, പക്ഷെ വെള്ളത്തിന്റെ അധികാരം എന്നും എനിക്കായിരിക്കും. അതുകൊണ്ട് തന്നെ സംസം വെള്ളത്തിന്റെ അധികാരം ഖിയാമത്ത് നാൾ വരെ നബി കുടുംബത്തിനാണ്. അവരുടെ ഉമ്മയാണ് ഹാജർ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലാവുന്നില്ലേ പറഞ്ഞത്? സംസം വെള്ളത്തിന്റെ യഥാർത്ഥ അവകാശികൾ നബി കുടുംബം. ജുറുഹും ഗോത്രത്തിന് വിട്ടുകൊടുത്തില്ല. ആര്? ഹാജർ. ഹാജറാന്ന് ഇനി പറയരുത്, അതൊക്കെ നമ്മൾ മാറ്റി. ഹാജറല്ല, ആര്? ഹാജർ. ഹാജർ, ഹാജർ റളിയല്ലാഹു അൻഹാ ജുറുഹും ഗോത്രത്തിന് വിട്ടുകൊടുത്തില്ല. അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് വെള്ളം എടുക്കാം, പക്ഷെ അധികാരം എനിക്കായിരിക്കും, അധികാരം എനിക്കായിരിക്കും. ഞാൻ വേണ്ട നന്നാ വേണ്ട, വെള്ളം അടക്കാനുള്ള അധികാരം എനിക്കുണ്ടാവും. ആയിക്കോട്ടെ, സമ്മതിച്ചു. ഇവർ നല്ല കരുണാമയിയായ ഒരു ഉമ്മയുമാണ്, എടുക്കണ്ടെന്ന് ആരോടും പറയൂല. പക്ഷെ സ്വാഭാവികമായും അധികാരം ആർക്ക്? പറ അധികാരം ആർക്ക്? ആ ഉമ്മാക്ക്. ഉമ്മാക്ക് അധികാരം, ആ ഉമ്മാക്ക്. അങ്ങനെ അങ്ങനെ പോന്നു ജുറുഹും ഗോത്രം. പിന്നെ അവിടെ അമാലിക്ക ഗോത്രം വന്നു. പിന്നീട് കഅബാലയത്തെ പുനർനിർമ്മിച്ചു സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അതുവരെ അത് അങ്ങനെ കിടന്നു, അങ്ങനെ കിടന്നു. സയ്യിദുന നൂഹ്. ചരിത്രം പഠിക്കാത്ത ചില ആളുകൾ ഒരു കാര്യം പറയുമ്പോഴത്തേനും എൻ്റെ മേലെ ചാടി വീഴും. അത് ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ്. ഞാൻ അവരെ പറ്റി ഒന്നോട് പറയുന്നുമില്ല. ചില ആളുകൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് കട്ടാക്കി ക്ലിപ്പാക്കിയിട്ട് പിന്നെ ഇങ്ങനെ നാടാക്കി കയറ്റി വിടുന്ന പണിയാണ്. എന്നാൽ അവർ വല്ലതും പഠിക്കുമോ? അതോട് പഠിക്കൂല. പണ്ട് ചേകനൂർ പറയും, ചിലർ ഒന്നും പഠിക്കൂല, പഠിച്ചോട്ട് മറക്കൂല എന്ന് പറയുന്നൊരു ശൈലിയാണ് നമ്മളെ ചില ആളുകൾക്ക്. കാര്യം മനസ്സിലാക്കൂല. ഇത് മഹാനായ സയ്യിദുന നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. ആ കാലത്തൊന്നും അവിടെ ഒന്നുമില്ല, പട്ടണമില്ല, ഒരു കെട്ടിടമുണ്ട്. അവിടെ ആളുകൾ ഇങ്ങനെ പ്രവാചകന്മാരെ പോലെ വലിയ ആളുകളൊക്കെ പോയി ഹജ്ജ് ചെയ്ത് പോരും. ഇന്നത്തെ രൂപത്തിലുള്ള ഹജ്ജും മറ്റും അതൊന്നുമല്ല, തവാഫ് ചെയ്യും അത്രയ്ക്ക് തന്നെ. പിന്നെ അത് തകർന്നു വീണു. മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവരാണ് മക്ക പട്ടണത്തിന്റെ പിതാവ്. ഇന്ന് നമ്മൾ മക്കപ്പട്ടണത്തിന്റെ പിതാവ് ചിന്തിക്ക്, വളരെ ചിന്തിക്കണം. വലിയ രസം എന്താണെന്നറിയോ? രണ്ട് കിബിലയുണ്ട്, രണ്ട് കിബിലയുടെ ഒന്ന് ഫലസ്തീനാണ്, ഒന്ന് മക്കായാണ്. രണ്ടിൻ്റെയും പിതാവ് ഇബ്രാഹിമാണ്. രണ്ടിൻ്റെ പിതാവ് ഇബ്രാഹിമാണ്. പക്ഷേ ഇബ്രാഹിമിന് അലൈഹിസ്സലാം ഏറ്റവും ഇഷ്ടം മക്കയോടായിരുന്നു. അതുകൊണ്ടാണ് ഫലസ്തീനിലേക്ക് തിരിയാൻ കൽപ്പിച്ചിട്ടും മുത്തനബിക്ക് മക്കയിലേക്ക് തിരിയണമെന്ന് കൊതി വന്നത്. താങ്കൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഖിബിലയിലേക്ക് ഞാൻ ചേർത്തു തരാം. ഇങ്ങോട്ട് നോക്കണേ, അതിലുള്ള ഇത് തൻ്റെ കൈകൊണ്ട് പടുത്തുയർത്തിയതാണ് സയ്യിദുന ഇബ്രാഹിം. ഫലസ്തീൻ്റെ കാര്യം അങ്ങനെയല്ല. ഫലസ്തീനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൈകൊണ്ട് പടുത്തുയർത്തിയത് എന്ന നിലക്കുള്ളതല്ല മുഖദ്ദസിലെ കെട്ടിടങ്ങൾ. മുഖദ്ദസിലെ കെട്ടിടത്തിൽ, മുഖദ്ദസിൽ അടിസ്ഥാനപരമായി ഉള്ളത് മുഖദ്ദസിലെ പാറയാണ്. അതാണ് ആ പാറക്ക് മുകളിൽ പിന്നീടൊരു കുബ്ബ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് കുബ്ബത്തു സഹ്റ. അതിനടിയിൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അടി പോയി നിസ്കരിച്ചിട്ടുണ്ട്. ആ പാറക്ക് മുകളിൽ കയറി നിസ്കരിക്കാറുണ്ടായിരുന്നു സയ്യിദുന ഇബ്രാഹിം. ആ പാറക്ക് മുകളിൽ, മനസ്സിലാകില്ലേ പറഞ്ഞത്? അതായത് ഫലസ്തീൻ്റെ നിഷാനിയായിട്ട് നമ്മൾക്ക് ഈ ചിത്രത്തിലൊക്കെ കാണുന്ന ഒരു ഒരു എന്താ ഇങ്ങനെ ഉള്ള ഒരു റൗണ്ട് സ്വർണ്ണ കളറിൽ കെട്ടുള്ള ഒരു കെട്ടിടമുണ്ടല്ലോ, ആ കെട്ടിടം മസ്ജിദുൽ അക്സയല്ല. മനസ്സിലായില്ല? നമ്മൾ മൂന്നിൻ്റെയും ചിത്രം ഒന്ന് സങ്കല്പിക്ക്. മക്കയുടെ നിഷാനിയായിട്ട് കഅബയെ കാണാം, മദീനയുടെ നിഷാനിയായിട്ട് പച്ച കുബ്ബയെ കാണാം, അല്ലെ? അങ്ങനെ തന്നെയല്ലേ നമ്മൾ സാധാരണ കാണാറുള്ളത്? ഫലസ്തീൻ്റെ നിഷാനിയായിട്ട് കാണാറുള്ളത്
ഒരു ഒരു ഇങ്ങനെ ഒരു മൂല കെട്ടിടം, ഇങ്ങനെയുള്ള ഒരു ഇല്ലേ ഒരു കെട്ടിടം, ആ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്ത് എന്തുണ്ട്? ഒരു സ്വർണത്തിൻ്റെ കുബ്ബയുണ്ട്. അറിയില്ല നിങ്ങൾക്ക്, അത് മസ്ജിദുൽ അക്സയല്ല. മസ്ജിദുൽ അക്സ അവിടുന്ന് 500 മീറ്റർ അപ്പുറത്താണ്. ഇതൊരു പാറയാണ്. ഈ പാറ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിൽ വേറെ പണിയൊന്നുമില്ല. അതിൽ പിൽക്കാലഘട്ടത്തിൽ അമവി രാജാക്കന്മാരാണ് കെട്ടിടം കെട്ടിയത്. പണ്ട് പാറ മാത്രമാണ്. അവിടെ നിർമ്മാണ പ്രവർത്തനം വേറെ ഒന്നും നബിമാർ നടത്തിയിട്ടില്ല. അവിടെ ആദ്യം ആ പാറക്കമുകളിൽ നിസ്കരിച്ച ആളും സയ്യിദുന ആദം, പിന്നെ ഷെയ്ഖ് നബി, അങ്ങനെ പലരും നിസ്കരിച്ചിരുന്നു. അങ്ങനെ ആ പാറക്കമുകളിൽ ടെന്റ് കെട്ടി നിസ്കരിച്ച ആളിൽ ആരുമുണ്ട്? സയ്യിദുന ഇബ്രാഹിം. അന്ന് ആ പാറക്കമുകളിൽ നിന്ന് ഒരു വെള്ളം ഉറവയായി ഒഴുകി വന്നിരുന്നു. ഏതുപോലെ? അങ്ങനെ പാറ. ഏതുപോലെ? മക്കയിൽ സംസം ഉള്ളതുപോലെ ഒരു പുണ്യതീർത്ഥം എവിടെയുണ്ടായിരുന്നു? ജെറുസലേമിൽ. പക്ഷെ പിന്നീട് ഇസ്രായേലി ജനതകൾ അക്രമിയായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വെള്ളത്തെ പിൻവലിച്ചു കളഞ്ഞതാണ്. ആ ഉറവയിൽ നിന്നൊരു നദി ഉണ്ടായിരുന്നു. ആ നദിയാണ് ജൈഹൂൺ പുഴ. ജൈഹൂൺ പുഴ എന്ന പേരിൽ ഒരു പുഴ സ്വർഗത്തിലുണ്ട്. സ്വർഗസമാനമായ ഒരു പുഴയുണ്ടായിരുന്നു ഫലസ്തീനിൽ. ആ പുഴ ഇപ്പോഴില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലാവുന്നില്ല പറഞ്ഞത്? നിങ്ങൾ എന്നോട് ഇബ്രാഹിം നബിയൊക്കെ പറ്റി പറയണമെന്ന് പറയാ, നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് കഥയില്ലാത്തതുപോലെ അത് നടക്കൂല. എന്നെ പറയാൻ ഏൽപ്പിച്ചത് ഞാൻ പറയും, നിങ്ങൾ നല്ല പോലെ കേൾക്കണം. ചരിത്രം എന്ന് പറഞ്ഞാൽ അതൊരു പാഠാണ്. അത് പഠിച്ചാൽ നമ്മൾ നന്നാവും. നമ്മളെ നിസാരത്തെ നമ്മൾ മനസ്സിലാക്കും. ഇല്ലെങ്കിൽ നമ്മൾ വലിയ ആളുകളാണ് നമ്മൾ മനസ്സിലാക്കും. നമ്മൾ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ, ഒന്ന് വലിയ ആളാണെന്ന് മനസ്സിലാക്കുമ്പോൾ, ഒന്ന് ചെറിയതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒന്നിനേക്കാൾ വലിയൊരു വര അപ്പുറത്ത് വരക്കണം. ചരിത്രം പഠിക്കാത്ത കാലത്തോളം നമ്മൾ വിട്ടികളാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ ഇവിടെ പറയാനുള്ള കാരണം എന്താ? ഫലസ്തീനിൽ ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്തിയിട്ടില്ല മഹാനായ സയ്യിദുന ഇബ്രാഹിം. ആ ഇബ്രാഹിം പക്ഷെ ഒരു മോനെ അവിടെ നിർത്തിയിട്ടുണ്ട്. ആ മോനാണ് ഇസ്ഹാഖ്. മനസ്സിലായില്ലേ? ഈ മക്കളുടെ കാര്യത്തിൽ ജൂതന്മാരും നമ്മളും തമ്മിൽ ഒരു തർക്കവും ഉണ്ട്. എന്താ തർക്കം? അറക്കാൻ കൊണ്ടുപോയി എന്ന ചരിത്രം നമ്മൾ രണ്ടു കൂട്ടരും അംഗീകരിക്കും. ആരും ആരും? പാറ ഇഷ്ടന്മാരെ. മുസ്ലിമീങ്ങളും ജൂതന്മാരും രണ്ടു കൂട്ടരും അംഗീകരിക്കും ഇബ്രാഹിം ഒരു മോനെ അറക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ പിന്നെ ചരിത്രകാരന്മാർക്കും അവരെ ചരിത്രകാരന്മാരും നമ്മളെ ചരിത്രം തമ്മിൽ ഇഴ പിരിയുന്നത്. ഒരു മകനെ അറക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കും നമ്മളെ പണ്ഡിതന്മാർക്കും തർക്കമില്ല. പക്ഷേ പിന്നീട് അവരെ പണ്ഡിതന്മാർ പറയും അറക്കാൻ കൊണ്ടുപോയത് ഇസ്ഹാഖിനെയാണ്. നമ്മളെ ചരിത്രം ഇസ്മായിൽ, അത് സത്യവുമാണ്. ഈ അറക്കാൻ കൊണ്ടുപോയത് ഈ പാറക്ക് മുകളിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ പാറയ്ക്ക് മദ്ബഹ് ഇസ്ഹാഖ്, ഇസ്ഹാഖിന്റെ അറവുകല്ല് എന്നുകൂടി അവർക്ക് വാദമുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത് കൈവശപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങുന്നത്. മനസ്സിലായില്ല? അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കാൾ ബന്ധപ്പെട്ടതാണ് അവർക്ക് ഏത് ഇതെന്നാണ് അവരുടെ വാദം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലാവുന്നില്ലേ പറഞ്ഞത്? ചിന്തിക്കണം. ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് മക്കയിലാണ്. അതുകൊണ്ടാണ് قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فولي وجهك شطر المسجد الحرام قد نرى تقلب وجهك في السماء നിസ്കാരത്തിലും അങ്ങ് മുകളിലേക്ക് ഇങ്ങനെ കണ്ണുയർത്തി നോക്കുന്നത് നാം കാണുന്നുണ്ട്. അള്ളാഹു മുത്തുനബിയോട് പറഞ്ഞു, എന്തിനാ മുത്തുനബി നിസ്കാരത്തിൽ ഇടയ്ക്കിടെ സുജൂദെന്ന് ഇങ്ങനെ എണീക്കുമ്പോൾ ഒന്നിങ്ങനെ നോക്കും? ജിബ്രീൽ വരുന്നുണ്ടോ? എന്തുകൊണ്ട്? റസൂലുള്ളാഹിക്ക് ഇഷ്ടം
പറ. ഫലസ്തീനിലേക്ക് തിരിയലല്ല, എങ്ങോട്ട് തിരിയലാണ്? എന്നാൽ രണ്ടിൻ്റെയും ആധുനിക പിതാവ് ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം. ഒന്ന്, ഫലസ്തീൻ്റെ ആധുനിക പിതാവ് മക്കായുടെ പിതാവ് തന്നെ. മക്കയിൽ ഒന്നുമില്ല, ബിവാദിൻ, ഒരു മലഞ്ചെരിവ്, ഒരു നാട് എന്ന് പോലും പറഞ്ഞില്ല. ഒരു നാട് എന്ന് പറയണമെങ്കിൽ അവിടെ ആളുകൾ താമസിക്കണം. മലഞ്ചെരിവിൽ വഴിപോക്കന്മാർ കടന്നു പോകുന്ന സ്ഥല. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ബിവാദിൻ, എൻ്റെ മോനെയും ഭാര്യയെയും ഞാൻ ഈ മലന്താഴ്വരയിൽ ഇട്ട് പോകുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ചിന്തിക്കുക, പിന്നെ ഒന്ന് ഡമാസ്കസാണ്. ഡമാസ്കസിൻ്റെ പിതാവും ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിമാണ്. കാരണം അത് ഷാമിൻ്റെ കേന്ദ്രമാണ്. അവിടേക്കാണ് ഇനി ഇബ്രാഹിം നബിയുടെ പേരക്കുട്ടി ഇറങ്ങി വരിക. ഇബ്രാഹിം നബിയുടെ പേരക്കുട്ടിയാണ്, ഇബ്രാഹിം നബിയുടെ പേരമോളായ മറിയമിൻ്റെ പൊന്നുമോനാണ് ആര്? ഈസ. വരാനായിട്ടുണ്ട്, അടുത്തു വരും, അടുത്തു വരും, വരാനായിട്ടുണ്ട്, അടുത്തു വരും. എത്ര കൊല്ലത്തിൻ്റെ ഉള്ളിൽ എന്നെനിക്കറിയൂല, അറിഞ്ഞാലും ഞാനത് പറയൂല, എന്നാൽ അടുത്തു വരും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈസ അടുത്തു വരും, ഈസ എത്താനുള്ള സമയം ആയിട്ടുണ്ട്. എൻ്റെ വാപ്പ 82-ാമത്തെ വയസ്സിലാണ് മരിച്ചത്, കഴിഞ്ഞ ആഴ്ച മരിച്ചു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എനിക്കിങ്ങനെ തോന്നുന്ന, അത്ര വയസ്സൊക്കെ എനിക്കാവുകയാണെങ്കിൽ ഈസ നബിയെ കണ്ടിട്ടേ പോകൂ എന്ന്, അങ്ങനെ അത്ര അടുത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, എനിക്കിങ്ങനെ തോന്നുക. ഞാതുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, എനിക്കിങ്ങനെ തോന്നുക. പഠിച്ച ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഈസ വരാനുള്ള സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ ചരിത്രപരമായ ചില ബന്ധങ്ങളാണ്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രത്യേകത എന്താ? ഇനി ആയത്തിൽ പറഞ്ഞു, ഷാക്കിറൻ ലിഅൻ ഉമ്മിഹി ജതബ, ഷാക്കിറൻ ലിഅൻ ഉമ്മിഹി ജതബ. അല്ലാഹു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ചെയ്ത ആളാണ് സയ്യിദുന ഇബ്രാഹിം. ഇജ്തബാഹു, അത് കാരണം അല്ലാഹു തആല ഇബ്രാഹിമിനെ തിരഞ്ഞെടുത്തു. അല്ലാഹു തൗഫീക് തരട്ടെ, അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അതിൻ്റെ ഇടയിൽ ആ ബക്കറ്റ് ഒന്ന് അങ്ങോട്ട് ഇറങ്ങും ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും ഒരു ബക്കറ്റ് കൊണ്ട് ആള് വരുന്നുണ്ട്, അപ്പം നിങ്ങൾ അവരെ സഹായിക്കണം. എല്ലാവരും അവരെ സഹായിക്കണം, ഒരു ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്, നിങ്ങളെല്ലാവരും സഹായിക്കണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. ഇതാണ് ഇബ്രാഹിം നബി അലി, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു പ്രത്യേകത. അതാണ് വിശദീകരിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാൻ നീട്ടിയൊന്നും ഞാൻ നിങ്ങളോട് പറയൂല. ഇബ്രാഹിം നബിയുടെ പ്രത്യേകത, എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ചെയ്തു സയ്യിദുന ഇബ്രാഹിം. ഒരു മനുഷ്യന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, ഒന്ന് ശരീരം, ഒന്ന് ശരീരം. മനസ്സിലായില്ലേ? ശരീരം അള്ളാഹുവിന് കൊടുത്തു സയ്യിദുന ഇബ്രാഹിം. അതാണ് എന്ത്? അഗ്നികുണ്ടത്തിലെറിയാൻ നമ്മളോട് തീരുമാനിച്ചു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓടി രക്ഷപ്പെടാമായിരുന്നു, രക്ഷപ്പെട്ടില്ല. നമ്രോടും പരിവാരങ്ങളും തീരുമാനിച്ച് മാസക്കണക്കിന് കഴിഞ്ഞിട്ടാണ് പിന്നെ അഗ്നികുണ്ടത്തിൽ എറിയുന്നത്. ഇബ്രാഹിം നബി ഓടിയില്ല, സയ്യിദുന ഇബ്രാഹിം ചിന്തിക്ക. അവരെ അഗ്നികുണ്ടത്തിൽ എറിയുമെന്നുള്ള വിവരം തീരുമാനിച്ച കാര്യം സയ്യിദുന ഇബ്രാഹിമിന് അറിയാമായിരുന്നു. അലൈഹി സ്വലാം ഓടിയില്ല. അള്ളാഹു പടച്ചതാണ് തൻ്റെ ശരീരം, അത് അള്ളാഹുവിന് നേരെ അവൻ്റെ അവൻ്റെ തൗഹീദിന്റെ വലിപ്പത്തരം കാണിക്കാൻ വേണ്ടി വിനിയോഗിക്കണമെന്ന് സയ്യിദുന ഇബ്രാഹിം. ഒരു പ്രശ്നം ഉണ്ടായില്ല, അവിടെ തന്നെ നിലകൊണ്ടു.
قالوا حرقوه وانصروا آلهتكم إن كنتم فاعلين قلنا يا نار كوني بردا وسلاما على إبراهيم അഗ്നികുണ്ടത്തിൽ എറിയാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അഗ്നികുണ്ടത്തിൽ എറിഞ്ഞു, ഒരു പ്രശ്നം ഉണ്ടായില്ല. അഗ്നികുണ്ടത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, അള്ളാഹിൻ്റെ വലിപ്പത്തിൻ്റെ തിരത്തിൻ്റെ കൂടെ നിൽക്കൂ, അള്ളാഹുവിൻ്റെ എതിരാളിയുടെ കൂടെ നിൽക്കൂല എന്ന് ഉറപ്പിച്ചു, വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞു സയ്യിദുന ഇബ്രാഹിം. അഗ്നികുണ്ടത്തിലേക്ക് ഇട്ടു. ഉടനെ അഗ്നികുണ്ടത്തിലേക്ക് ശത്രുക്കൾ ഇടാൻ ഒരുങ്ങിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ അടുത്ത് വന്നു. ശ്രദ്ധിക്ക്, നീ കേട്ടോ, ഈ സംഭവം അല്ലാമ റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ തഫ്സീറുൽ കബീറിൽ പറയുന്നുണ്ട്. സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, ഹല്ലക്ക ഹാജ, നിങ്ങൾക്ക് വല്ല ആവശ്യം പറയാൻ ദോഷം. അഗ്നികുണ്ടത്തിലേക്ക് എറിയ ആര്? ഇബ്രാഹിം നബിയെ. ശത്രുക്കൾ എറിയാൻ നേരത്ത് സയ്യിദുന ജിബ്രീൽ വന്നോട് ചോദിച്ചു, ഹല്ലക്ക മിൻ ഹാജ, അങ്ങക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇലൈക്ക അല്ല, അമ്മ ഇല റബ്ബി ഫഖുലു. മനസ്സിലായില്ല, നിങ്ങളിലേക്കാണെങ്കിൽ എനിക്കൊരാവശ്യമില്ല, നിങ്ങൾ ഇന്നെപ്പോലെ അള്ളാഹിനെ സൃഷ്ടിയാണ്. അള്ളാഹുവിലേക്കാണെങ്കിൽ അത് ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ ആവശ്യമില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. അള്ളാഹു തആല ജിബ്രീലിനെ പറഞ്ഞയച്ചു. ആ മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ ഒരു ഒരു കാര്യത്തെത്രയായിരിക്കും, മനസ്സിലായില്ല. ഒരു ജനം മുഴുവനും വിറക് ശേഖരിച്ച ഒരു മനുഷ്യനെ അഗ്നികുണ്ടത്തിലേക്ക്, അതും ഒരു മാസത്തോളം വിറക് ശേഖരിച്ചിട്ട് വിറക് നേർച്ചയാക്കി. ഒരാളെ കരിക്കാൻ ഒരു മാസം വിറക് ശേഖരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതെന്തെന്നാൽ മനസ്സിലായില്ല. ഒരു കാര്യം ഒരു നേർച്ചയാക്കി ചെയ്യുമ്പോൾ ഒരു ആരാധനാ ചടങ്ങിൽ എല്ലാവരും പങ്കെടുക്കുമല്ലോ. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണില്ലേ? അങ്ങനെയാണ് അതിൻ്റെ കാര്യം. ഉദാഹരണം പറയാം, നമ്മൾ പള്ളിക്കൊരു ശ്രമദാനം നടത്തണം. ഒരു 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 നൂറ് ഇഷ്ടിക ഇവിടെ നിന്ന് പള്ളിയിലേക്ക് എത്തിക്കണമെങ്കിൽ നൂറ് ഇഷ്ടിക എന്ന് പറഞ്ഞാൽ നാലോ രണ്ടോ മൂന്നോ ആളുകൾക്ക് ചുമക്കാനേ ഉള്ളൂ. പക്ഷേ അത് മൂന്നാൾ ചുമക്കാൻ നല്ല മാന്യന്മാരായ പടച്ചോനെ പേടിയുള്ള അനുസരണമുള്ള ചെറുപ്പക്കാരാ നാട്ടിലുണ്ടെങ്കിൽ സമ്മതിക്കൂല. അവർ ഈ നൂറ് ഇഷ്ടികയെ നൂറാൾ ഇങ്ങനെ നിരന്ന് നിൽക്കും. ഒരു ഇഷ്ടിക ഒരാളെ കൈ കൊടുക്കും, അവനത് അടുത്ത ആൾക്ക് ഇട്ട് കൊടുക്കും. പറ മനസ്സിലായില്ലേ പറഞ്ഞത്? സത്യത്തിൽ നൂറ് ഇഷ്ടിക നൂറാള് പണിയെടുത്തിട്ട് പള്ളിയിലെത്തിക്കും. ഈ നൂറ് ഇഷ്ടിക പള്ളിയിലെത്തിക്കാൻ നൂറാള് വേണോ? പറ ഇഷ്ടം വേണോ? വേണ്ട. പിന്നെ അതെന്താ? അതൊരു പടച്ച തമ്പുരാനിലേക്കുള്ള ഒരു ഒരു സമർപ്പണമാണ്. എന്നതുപോലെ ഉറിലായിരുന്നു ലോകത്തെ ആദ്യത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രം. ആ ക്ഷേത്രം സൂര്യാരാധനയുടെ ക്ഷേത്രമായിരുന്നു. മനുഷ്യൻ ആദ്യമായും അവസാനമായും എക്കാലത്തും ആരാധിച്ച മൂർത്തി സൂര്യനാണ്. മനുഷ്യനെ എന്നും ചതിച്ച സാധനം സൂര്യനാണ്. അതുകൊണ്ടാണ് ഖുർആൻ ഇടക്കിടെ സൂര്യനെ ഒരു ചവിട്ട് കൊടുക്കും. ഖുർആനിലെ ഏത് സൂറത്തും സൂര്യനെ ചവിട്ടാത്ത സൂറത്തും ഉണ്ടാവില്ല. സൂര്യൻ പാവാണ്, ഈ ചവിട്ട് കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു സൂര്യൻ. യാസീൻ സൂറത്തിലും കണ്ടില്ലേ, വശം സുതജിരി. പറ ഇഷ്ടന്മാരെ, ബുധൻ ശുക്രൻ ഇതൊക്കെ ഉണ്ട്, അതിനൊന്നും ഒന്നും പറയില്ല. വശം സുതജിരി മുസ്തഖറില്ല. ذلك تقدير العزيز العليم സൂര്യൻ അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ച് ചലിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബുധനോ, അപ്പോൾ ചൊവ്വായോ, അതൊക്കെ എങ്ങനെ ചലിക്കുന്നത്? അത് ചലിക്കുന്നതിനെ പ്രത്യേകം പറയണ്ട, അതിനെ ആരും ആരാധിക്കാറില്ല. ലോകത്ത് മനസ്സിലുണ്ട് പറഞ്ഞത്, ലോകത്ത് ഏത് കാലഘട്ടത്തിലും മനുഷ്യർ ആരാധിച്ച ഗോളമാണ് ഏത്? സൂര്യൻ എന്നും. അതുകൊണ്ടാണ്, അത് അവിടെ മാത്രമല്ല എവിടെയും. റഹ്മാനു അല്ലമൽ ഖുർആൻ خلق الانسان علمه البيان الشمس والقمر بحسبان വേറൊന്നും പറഞ്ഞില്ല. എന്തുകൊണ്ട് ഇതിനെ പറയണം? ഇതിനെ ആരാധിക്കുന്നതാണ് ജനങ്ങൾ. സൂര്യന്റെ ക്ഷേത്രമായിരുന്നു ഉറിൽ ഉണ്ടായിരുന്നത്. അവർ സൂര്യാരാധകരാണ്. അതുകൊണ്ടാണ് സൂര്യനെ നോക്കി അള്ളാഹു സയ്യിദുന ഇബ്രാഹിം പറഞ്ഞു, ഹാദാ റബ്ബി, ഇതിൻ്റെ പടച്ചവനാണ്, ഇതിൻ്റെ പടച്ചവനാണ്. അപ്പോൾ ഉറു നിവാസികൾ പറഞ്ഞു, ഓഹോ, ഇബ്രാഹിം നമ്മളാളായല്ലോ,
ഫലം മാഫലത്ത് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചു. അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു, ഓ അസ്തമിക്കുന്ന ആളെ രാജ പടച്ചോനാക്കിയിട്ട് കാര്യമില്ല, മനസ്സിലായില്ല. ഇത് പറയാൻ വേണ്ടിട്ട് ആദ്യം അങ്ങനെ പറഞ്ഞത്. അതോടുകൂടെ ഇവർക്ക് ഇബ്രാഹിം ആയി പണങ്ങി അലൈഹിസ്സലാം. വലിയ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വലിയ ക്ഷേത്ര. ആ ക്ഷേത്രത്തിന്റെ ചില മാതൃകകൾ താരീഖുകളിലൊക്കെ രേഖപ്പെടുത്തുന്നു. വലിയ ക്ഷേത്രമാണ്. ആ ക്ഷേത്രങ്ങളിൽ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രതിഷ്ഠയാണ് ആര്? സൂര്യൻ. ഈ ക്ഷേത്രത്തെയാണ്, ഈ ക്ഷേത്രത്തിലെ ഈ പ്രതിഷ്ഠക്കെതിരെ പ്രതികരിച്ചു സയ്യിദുന ഇബ്രാഹിം. ഇനി ഞാൻ ഇബ്രാഹിമിനെ കുറിച്ച് വേറൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും അംഗീകരിക്കപ്പെടുന്ന പിതാവാണ് ഇബ്രാഹിം. ഉദാഹരണം, ഖുർആൻ പിതാവായി അംഗീകരിക്കുന്നുണ്ട് ഇബ്രാഹിമിനെ. പിതാവെന്നെ വജാഹിദൂ ഫില്ലാഹി ഹഖ്ഖ ജിഹാദി വജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹിം. മില്ലത അബീകും ഇബ്രാഹിം, നിങ്ങളെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗ്ഗം സയ്യിദുന ഇബ്രാഹിം. നമ്മളെ പിതാവാണ്, ഖുർആൻ പിതാവായി അംഗീകരിച്ച ആളാണ് സയ്യിദുന ഇബ്രാഹിം. ബൈബിളിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും, പഴയ നിയമത്തിൽ യേശുവിൻ്റെ ആദം വരെയുള്ള വംശാവലി കൊടുത്തിട്ടുണ്ട്. പുതിയ നിയമത്തിൽ മത്തായി സുവിശേഷത്തിൽ ഏകദേശം എബ്രഹാം വരെയുള്ള വംശാവലിയും കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും ഇബ്രാഹിമിലൂടെയാണ്. യേശു വരുന്നത് ഇബ്രാഹിമിലൂടെയാണെന്ന് പഴയ നിയമത്തിലുമുണ്ട്. അപ്പോൾ പിതാവായി അംഗീകരിക്കും ആര്? ആര്? ക്രിസ്ത്യാനികൾ. ജൂതന്മാരെ കാര്യം പറയണ്ട. ജൂതന്മാരുടെ നേതാവ് യാക്കൂബാണ്. യാക്കൂബിന് ഓമനപ്പേരിട്ടതാണ് ഫലസ്തീനികൾ, ഇസ്രായേൽ എന്ന്. യാക്കൂബിന്റെ മക്കളാണ് പിന്നീട് ബനു ഇസ്രായേലായത്. ഞങ്ങൾ മലപ്പുറം ജില്ലക്കാർക്കൊരു സ്വഭാവമുണ്ട് പൊതുവേ, എന്താ ആളുകൾക്കൊക്കെ ഒരു ഓമനപ്പേര് വിളിക്കും. കുഞ്ഞിപ്പ, മനസ്സിലായില്ല. പാണക്കാട്ട് വലിയ തങ്ങൾക്ക് കോയക്കാക്കാന്നാ പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ തങ്ങൾക്ക് ആറ്റപ്പൂ എന്ന് പറയും. പേര് ഹൈദറലി എന്നാ, മനസ്സിലായില്ല. പക്ഷെ എന്ത് പറയും? ആറ്റപ്പൂ എന്ന് പറയും. അതൊരു ഓമനപ്പേരാ. ഈ മലപ്പുറം ജില്ലയുടെ ഒരു ശൈലി. ഞങ്ങൾ ഈ കണ്ണൂർ കോഴിക്കോട്ടുകാർക്ക് അത് വല്ലാതെ ഇല്ല. ഇവിടെ ഉണ്ടാ പറ ഇഷ്ടമാരെ, ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉത്തരവോട് ഓമനത്വമല്ലാത്തതുകൊണ്ട് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ കൽബിൽ ഒരാളോട് ഒരു ഓമനത്വം തോന്നാത്തതുകൊണ്ടാണ്. നിങ്ങളെ സോക്കടല്ല, എവിടെയോ നിങ്ങൾക്ക് പേച്ചു പോയതാണ്. അപ്പൊ എന്നതുപോലെ ഇസ്രായേലികൾ, ശരിക്ക് യാക്കൂബ്, ഇസ്രായേലികൾ എന്നൊരു വർഗം യാക്കൂബിന് ശേഷം ഉണ്ടായത്. ഫലസ്തീനില് അറിയപ്പെട്ട ഒരു മഹാനായിരുന്നു യാക്കൂബ്. അപ്പോൾ യാക്കൂബിന് അവര് ഒരു ഓമന പേര് കൊടുത്തു, ഇസ്രായേൽ. ഹിബ്രു ഭാഷയ ഇസ്ര എന്ന് പറഞ്ഞാൽ ഹിബ്രു ഭാഷയിൽ അബ്ദ്, ഈൽ എന്നാൽ അല്ലാഹ്, ഇസ്രായേൽ അബ്ദുല്ലാ. പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ഹിബ്രു ആണ് ഈ ഭാഷ, ഹിബ്രു ആണ്. ഇദ്ദേഹത്തിന്റെ പിതാവാണ് ഇസ്ഹാഖ് അലൈഹിസ്സലാം. അവരുടെ പിതാവാണ് ഇബ്രാഹിം. അഥവാ ജൂതന്മാരുടെ ബാപ്പയാണ് ആര്? യാക്കൂബ്. യാക്കൂബിന്റെ വല്ലിപ്പയാണ് ആര്? ഇബ്രാഹിം. അപ്പോൾ ജൂതന്മാരും ആരംഗീകരിക്കും? സയ്യിദുന ഇബ്രാഹിമിനെ പിതാവായി അംഗീകരിക്കും. പിന്നെ ലോകത്ത് വന്ന വിഭാഗങ്ങൾ, ഒരു അഗ്നി പറയട്ടെ, ഹിന്ദുക്കളടക്കം ഹൈന്ദവതയിൽ പ്രധാനപ്പെട്ട മൂർത്തികൾ മൂന്നെണ്ണമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂർത്തി ബ്രഹ്മാവാണ്. ഈ ബ്രഹ്മാവ് എന്ന വാക്കിനെ ശരിക്കൊന്ന് കുഴലിട്ട് നോക്കൂ, ഏതാണ് ആ വാക്ക്? മനസ്സിലായില്ല നിങ്ങൾക്ക്? ബ്രഹ്മാവ്. ഹൈന്ദവ സംസ്കാരത്തിന് 4000 വർഷത്തെ പഴക്കമാണ്. ആ 4000 വർഷത്തെ പഴക്കമാണ് ആർക്കും? ഇബ്രാഹിമിനും. ഹൈന്ദവതയിൽ പ്രധാനപ്പെട്ട വിഭാഗം ബ്രാഹ്മണന്മാരാണ്. ബ്രാഹ്മണൻ, ബ്രഹ്മി, ബ്രഹ്മം, പരബ്രഹ്മം, ബ്രാഹ്മണൻ, അഹം ബ്രഹ്മാസ്മി, ബ്രഹ്മം, ബ്രഹ്മി, ബ്രഹ്മാവ് ഒക്കെ നോക്ക്. കുലദൈവങ്ങളെ ആരാധിച്ചിരവരാണ് ഹൈന്ദവത. അപ്പോൾ പ്രപിതാമഹന്മാരായി ഹൈന്ദവതയും അംഗീകരിക്കുന്ന ആളാണ് ആര്? സയ്യിദുന ഇബ്രാഹിം. ഇബ്രാഹിം നബി അംഗീകരിക്കാത്തൊരു വിഭാഗം ഇന്ന് ലോകത്തില്ല, ഒരു വിഭാഗവും ഇല്ല.
ഒരു വിഭാഗവും ഇല്ല, ഒരു വിഭാഗവും കാണാൻ കഴിയില്ല. ചിന്തിക്ക. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമർപ്പണം ഒന്ന്, ശരീരം. എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് വെച്ചു, സയ്യിദുനാ ജിബ്രീൽ അമ്മ ഇലൈക്ക് ഇല്ല ഫല, നിങ്ങൾ അടുത്തേക്ക് എനിക്കൊരാവശ്യമില്ല, നിങ്ങൾ പോയിക്കോളൂ. അപ്പൊ എന്റെ റബ്ബോ, അത് ഞാൻ റബ്ബിനോട് പറഞ്ഞോളാം, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമല്ല എന്ന് സയ്യിദുന ഇബ്രാഹിം ജിബ്രീലിനോട് പറഞ്ഞു. ജിബ്രീൽ പോയി അലൈഹിസ്സലാം. പിന്നെ ജിബ്രീൽ തിരിച്ചു വരുമ്പോൾ ഇബ്രാഹിം അഗ്നികുണ്ടത്തിലാണ്. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പൊന്നാടയായി കൊണ്ടുവന്ന വസ്ത്രമാണ് പിന്നീട് യൂസഫ് നബി അണിഞ്ഞ വസ്ത്രം. മനസ്സിലായില്ല നിങ്ങൾക്ക്, സ്വർഗത്തിൽ നിന്നൊരു വസ്ത്രം കൊണ്ടുവന്നു ആര്? മനസ്സിലായില്ല. അഗ്നികുണ്ടത്തിൽ എറിയുന്നതിന് മുമ്പ് ജിബ്രീൽ വന്നു ആരടുത്ത്? അലൈഹിസ്സലാം. ആരടുത്ത്? ഇബ്രാഹിം. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ചെയ്തു തരണ്ടോ ചോദിച്ചു. നിങ്ങൾ ഒന്നും ചെയ്തു തരണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ എൻ്റെ പോലെ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ്, ഒന്നും ചെയ്തു തരണ്ട. പിന്നെ അള്ളാഹുവിനോടോ? അത് ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. തിരിച്ചയച്ചു ആരെ? സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ. പിന്നെ അവർ അഗ്നികുണ്ടത്തിൽ എറിഞ്ഞു. പിന്നെ അഗ്നികുണ്ടത്തിലേക്ക് പൊന്നാടയും കൊണ്ട് പറഞ്ഞയച്ചു ആര്? അല്ലാഹു. പഴയ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രത്തിലായി ഇറങ്ങി വരുന്നത് തീക്കുണ്ടത്തു നിന്ന്. മനോഹരമായ അങ്കി വസ്ത്രം, ആ അങ്കി വസ്ത്രം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അല്ലാഹു കൊടുത്തയച്ചു ആരെ വഴി? സയ്യിദുനാ ജിബ്രീൽ. ഈ വസ്ത്രം പിന്നെ തൻ്റെ മോൻ വലുതായപ്പോൾ ഇസ്ഹാഖിന് കൊടുത്തു സയ്യിദുനാ ഇബ്രാഹിം. ആ വസ്ത്രം ഇസ്ഹാഖ് തൻ്റെ പൊന്നുമോൻ യാക്കൂബിന് കൊടുത്തു അലൈഹിസ്സലാം. ആ വസ്ത്രം യാക്കൂബ് തൻ്റെ 12 മക്കളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പൊന്നുമോനായ യൂസഫിന് സുരക്ഷയ്ക്ക് കഴുത്തിൽ കെട്ടിക്കൊടുത്തു. പൊട്ടക്കണത്തിൽ വീണിട്ടും പിൽക്കാലത്ത് ജയിലിലകപ്പെട്ടിട്ടും നിധി പോലെ ഈ വസ്ത്രം കൊണ്ട് നടന്നു യൂസഫ്. അതുകൊണ്ടാണ് ഇത് ഹബൂബി ഖമീസി ഹാദാ, ഇത് ഹബൂബി ഖമീസി എന്നല്ല, ഇത് ഹബൂബി ഖമീസി ഹാദാ, എന്റെ ഈ വസ്ത്രം കൊണ്ടുപോയിട്ട് ഫഅൽഖൂഹു അലാ വജ്ഹി അബി യഅതി ബസീറ. ഇത് ഇവിടുത്തെ വസ്ത്രമല്ല, ഇത് ഫലസ്തീനിലെ വസ്ത്രമല്ല, ഇത് സ്വർഗത്തിലെ വസ്ത്രമാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? യൂസുഫ് അലൈഹിസ്സലാം. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു ചാഞ്ചാട്ടം ഉണ്ടായില്ല, ഒരു പ്രശ്നം ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. അഗ്നികുണ്ടത്തിൽ എറിഞ്ഞു, ജിബ്രീലിനെ മടക്കി പറഞ്ഞയച്ചു അലൈഹിസ്സലാം. സയ്യിദുന ജിബ്രീൽ അഗ്നിയും അഗ്നിയോ, അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ഒരാൾ ഇറങ്ങി തിരിച്ചാൽ അവനെ അഗ്നിക്ക് കരിക്കാൻ കഴിയില്ല എന്ന് ലോകത്ത് തെളിയിച്ചു കൊടുത്തു സയ്യിദുന ഇബ്രാഹിം. ഇങ്ങനത്തെ ആളുകൾ പിന്നീടും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് അവരുടെ അവലംബം ഇബ്രാഹിമാണ്. ഉദാഹരണം ഞാൻ പറയാ, കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ അവർ മൂത്താപ്പാടെ പേര് കേൾക്കും പോലെ ഇങ്ങനെ ഇരിക്കണ്ട. കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി അബൂ മുസ്ലിമിൽ ഖവലാനി എന്ന ഒരു സ്വഹാബിയെ പിടികൂടി. എന്നിട്ട് പറഞ്ഞു, അബൂ മുസ്ലിമേ, തുഅ്മിൻ ബി വതക്ഫുർ ബി മുഹമ്മദ്, നീ എന്നെ വിശ്വസിച്ചിട്ട് മുഹമ്മദിനെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഇല്ല വഹരിയുക്ക ബിന്നാർ, ഞാൻ നിന്നെ തീയിലിട്ട് കരിക്കും. മനസ്സിലായില്ല, പ്രഗത്ഭ സ്വഹാബിയായ അബൂ മുസ്ലിമിൽ ഖവലാനി എന്ന സ്വഹാബിയെ പിടികൂടി ആര്? കള്ളപ്രവാചകനായ മുസൈലിമ ലഅനത്തുല്ലാഹി അലൈഹി പിടികൂടിയിട്ട് പറഞ്ഞു, ഏ അബൂ മുസ്ലിമേ, തുഅ്മിൻ ബി, എന്നെ വിശ്വസിച്ചോ, വതക്ഫുർ ബി മുഹമ്മദ്, മുഹമ്മദിനെ കൊണ്ട് കാഫറായിക്കോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ ഇല്ല നീ മുഹമ്മദിനെ ഒഴിവാക്കിയിട്ട് എന്നെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഉഹരിഖുക ബിന്നാരി, ഞാൻ നിന്നെ തീയിലിട്ട് കരിക്കും. ഫഖാല, അപ്പോൾ അബൂ മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ തഫഅലു ബിഹി കമാ ഫഅലത് ബി ഇബ്രാഹിം, എന്നാൽ നീ എന്നെ തീയിലിട്ടാൽ തീ എന്നെ കൊണ്ട് കാണിക്ക, ഇബ്രാഹിമിനെ കൊണ്ട് കാണിച്ചതേ കാണിക്കൂ എന്ന് പറഞ്ഞു. മനസ്സിലായില്ല. അപ്പൊ ലോക അപ്പോൾ
മുസൈലിമക്ക് ദേഷ്യം വന്നു. മുസൈലിമ അഗ്നി കൂട്ടിയിട്ട് അഗ്നിയിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞു. ആരെ? അബൂ മുസ്ലിമിനെ റളിയല്ലാഹു അൻഹു. മുസൈലിമയുടെ അനുയായികൾ തീ ചുറ്റും നിന്നു. പിന്നെന്താ ഉണ്ടായത്? പിന്നെ അവര് കണ്ടത് അഗ്നികുണ്ടത്തിൽ നിസ്കരിക്കുകയാണ് അബൂ മുസ്ലിം റളിയല്ലാഹു അൻഹു. ഈ സംഭവം സഹീഹാണെന്ന് ഇബ്നു തൈമിയ പോലും തൻ്റെ അൽ മുഅജ്ജത്തു വൽ കറാമ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രന്ഥം എൻ്റെ കൈവശമുണ്ട്. ഇതൊക്കെ വളരെ അടിസ്ഥാന സത്യങ്ങളാണ്. അതായത് നിന്നെ ഞാൻ അഗ്നികുണ്ടത്തിൽ എറിയും എന്ന് പറഞ്ഞപ്പോൾ മുസൈലിമയോട് ഈ സ്വഹാബി പറഞ്ഞു, എന്നാൽ തഫ്അലു ബി, അഗ്നി എന്നെ ചെയ്യുക, കമാ ഫഅലത് ബി ഇബ്രാഹിം. അഗ്നി ആരെ ചെയ്തതുപോലെയാണ്? ഇബ്രാഹിമിനെ ചെയ്തതുപോലെ നീ ചെയ്യുള്ളൂ, എനിക്കൊരു ചുക്കും വരില്ല, എന്തേ തലമടില്ല. അതെന്നാ സംഭവിച്ചത്? അഥവാ അള്ളാഹുവിന്റെ വിധിയിൽ ഒരാൾ പൊരുത്തപ്പെട്ടാൽ അഗ്നിക്ക് അവനെ കരിക്കാൻ കഴിയൂല എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുത്ത ആളാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. അത് ഒരു സെക്കൻഡ് ബഹുമാനപ്പെട്ട ഖുർആനിക ചികിത്സയിൽ വരെ ഒരു സംഗതിയുണ്ട്. ആളുകൾക്ക് പൊള്ളലേറ്റാൽ പൊള്ളലിന്റെ ശമനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ ആയത്തോതൽ സുന്നത്താണ്. മനസ്സിലായില്ല, പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരാൾക്ക് പൊള്ളലേറ്റാൽ പൊള്ളലിന് ചികിത്സ നടത്തുമ്പോ ഈ ആയത്ത് ഇങ്ങനെ ഓതണം. ഏത്? പ്രത്യേക അഗ്നിയിൽ നിന്ന് ശിഫയുള്ള ആയത്താണത്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കണം, എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് മഹാനായ സയ്യിദുന ഇബ്രാഹിം. ഒന്നും സംഭവിച്ചില്ല, ഒന്നും ഉണ്ടായില്ല. പിന്നെ എന്താ ഇബ്രാഹിം നബിയുടെ പ്രത്യേകത? ഒരു പൊന്നുമോൻ ജനിച്ചു. ഒരു അഭിപ്രായ പ്രകാരം ആദ്യത്തെ പൊന്നുമോൻ ജനിക്കുമ്പോ 107 വയസ്സാ. ആർക്ക്? അതും ചെറുപ്പകാലം മുതലേ ദ്വായ ചെയ്യുക. സാറയെ കെട്ടി അന്ന് തുടങ്ങിയ ദ്വായ, പടച്ചോനെ എനിക്കൊരു കുഞ്ഞുമോൻ വേണേ, കുഞ്ഞുമോൻ വേണേ, കൊടുത്തില്ല. അങ്ങനെ സാറ തന്നെ വൃദ്ധയായി. അപ്പോൾ രണ്ടാമത്തെ ഒരു ഉമ്മുവലതിനെ കിട്ടി, ഒരു ഭാര്യസ്ഥാനത്തിൽ പെണ്ണിനെ കിട്ടി, അതാണ് ഹാജർ. മനസ്സിലായില്ലേ? ഹാജറിന് 19 ആണെന്നും 20 ആണെന്നും അഭിപ്രായമുണ്ട്. അന്ന് ഇബ്രാഹിമിന് പ്രധാന അഭിപ്രായം അലൈഹിസ്സലാം 107 വയസ്സ്. അപ്പോൾ ഹാജർ ഗർഭിണിയായി. അതിലുണ്ടായ കുട്ടിയാണ് ആര്? മഹാനായ സയ്യിദുന ഇസ്മായിൽ അലൈഹിസ്സലാം. സയ്യിദുന ഇസ്മായിൽ അലൈഹിസ്സലാം. ഇനി നിങ്ങൾ നോക്കൂ, ഈ കുട്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഉടനെ അള്ളാന്റെ വഹയുണ്ടായി, ഈ കുട്ടിയെ മക്കയിൽ കൊണ്ടയാക്കണം. അതായത് ചെറുപ്പകാലം മുതലേ വല്ലാത്ത ദ്വാ ചെയ്യാണ് ഒരു കുട്ടിക്ക് വേണ്ടി. എന്നിട്ട് ആ കുട്ടിയെ കിട്ടിയപ്പോ അള്ളാന്റെ കൽപ്പന വന്നു, കുട്ടിയെ എവിടെ കൊണ്ടാക്കണം? മക്കായി. മക്കയിലേക്ക് ഫലസ്തീനിൽ നിന്ന് അന്നും ഇന്നും ഒട്ടകപ്പുറത്ത് 1 മാസത്തെ വഴിദൂര. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ ആവോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മക്കയിൽ കാര്യമായി ഇബ്രാഹിമിന് പണിയുമില്ല. ഇബ്രാഹിം സമൂഹത്തെ സമുദ്രിക്കേണ്ട ആളാ, മക്കയിൽ പോയി പാർക്കാൻ പാടില്ല. കാരണം മക്കയിൽ ആളില്ല, ആളെ സമുദ്രിക്കേണ്ട ആളല്ലേ സയ്യിദുന ഇബ്രാഹിം. നാ കുട്ടിയുടെ അടുത്ത് പോയി പാർക്കാൻ പറ്റോ? ഇല്ല. കുഞ്ഞിനെ എവിടെ കൊണ്ടുപോയ? അള്ളാ പറഞ്ഞു ഈ കുഞ്ഞിനെ കൈബാലയത്തിന്റെ മുറ്റത്ത് കൊണ്ടുപോയാക്കണം. പഠിച്ചോനെ എന്നൊരു വാക്ക് ചോദിച്ചില്ല. റബ്ബെ എത്ര ചെറിയ കുഞ്ഞുമോനെ ഞാൻ കൊണ്ടുപോയാക്കിയാലോ? അതും ഭയങ്കര വാത്സല്യാണ്, വല്ലാത്ത ഇഷ്ടാണ് ഈ കുട്ടിയോട് സയ്യിദുന ഇബ്രാഹിം, ഭയങ്കര ഇഷ്ടാണ്. അപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന വന്നു, മക്കയിൽ കൊണ്ടുപോയ. പിന്നെ ഒന്നും ആലോചിച്ചില്ല സയ്യിദുന ഇബ്രാഹിം. ബാക്കിൽ ഒട്ടകപ്പുറത്ത് കേറി ബാക്കിൽ ഇരുന്നു ഹാജർ. യാത്രയിൽ അങ്ങനെ കാര്യമായി ഒന്നും മിണ്ടിയില്ല, എന്താ ചെയ്യാന്നൊന്നും മിണ്ടിയില്ല. മക്ക കൊണ്ടുപോയി. ഒട്ടകപ്പുറത്ത് നിന്ന് ഇബ്രാഹിം ഇറങ്ങിയില്ല അലൈഹിസ്സലാം. പെണ്ണിനെ ഇറക്കി, കയ്യിലേക്ക് കുട്ടിയെ കൊടുത്തു. ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളം, ഒരു കോൽപാത്രത്തിൽ കുറച്ച് കാരക്ക, ഇത് രണ്ടും ആ പെണ്ണിൻ്റെ കയ്യിലെടുത്തു കൊടുത്തു.
എന്നിട്ട് ഒട്ടകത്തെ തിരിച്ചു. അപ്പോൾ പെണ്ണ് വന്ന് ഒട്ടകത്തെ തടഞ്ഞു. മനസ്സിലായില്ല. അപ്പോൾ പെണ്ണിന് മനസ്സിലായി, പ്രായക്കാരൻ മനക്കരുത്തുള്ള ആളല്ലേ, വണ്ടി വിടുവാണ്. അപ്പോൾ ചോദിച്ചു, അബിഹാദ ഉമിർത്ത, ഇങ്ങനെ ചെയ്യണമെന്ന് കൽപ്പനയുണ്ടോ? അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കൽപ്പനയുണ്ട്, എന്നെ പോയിക്കോളൂ, എൻ്റെ റബ്ബി നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അന്ന് ആ പെണ്ണിന് 20 വയസ്സാ. ഒരു പുല്ല് മുളക്കാത്ത മണ്ണിൽ, ഒരു പക്ഷിയുടെ ചെലപ്പ് പോലും കേൾക്കാത്ത മണ്ണിൽ ഭാര്യയെയും കുട്ടിയെയും. അതും ഭയങ്കര ഇഷ്ടമാണ് ഈ കുട്ടിയെ. ആർക്ക്? അവിടുന്ന് ദ്വായ ചെയ്തില്ല, കാരണം അവിടുന്ന് ദ്വായ ചെയ്താൽ പിന്നെ പോരാൻ കഴിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒട്ടകം ഓടിച്ചു വന്നു, ജബൽ അബി ഖുബൈസിന്റെ താഴ്വാരത്തെത്തി, ഒന്നുകൂടി തിരിഞ്ഞു നോക്കി, അപ്പോഴത്തേന് പൊട്ടിപ്പോയി. അങ്ങനെ ചെയ്ത ദ്വായാണ് ഖുർആനിൽ കാണുന്നത്. മനസ്സിലായില്ല. അതായത് കുട്ടിയെ ഇറക്കിയിട്ട് അവിടെ വെച്ച് ദ്വായ ചെയ്യാൻ പോലും നിന്നില്ല, കാരണം പിന്നെ അവിടുന്ന് പോരാൻ കഴിയാ, ഭയങ്കര ഇഷ്ടമായി കുട്ടിയെ. പിന്നെന്തുണ്ടായി? പിന്നെ ഒട്ടകം ഓടിച്ചു പോയി. പിന്നെ ജബൽ അബി ഖുബൈസിന്റെ പർവ്വത പ്രാന്തത്തിൽ നിന്ന് ഇങ്ങനെ തിരിയുന്ന നേരത്ത് ഒന്നിങ്ങനെ മോനെയും ഭാര്യയും അവസാനം ഒരിറ്റ നോക്കി നോക്കിയപ്പോഴത്തെ നിങ്ങളത് സങ്കല്പിച്ചു നോക്ക്, നിങ്ങളത് സങ്കല്പിക്ക്, നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയോ? ഒരു കൊല്ലത്തിന് നമ്മള് ഭാര്യയെ കുട്ടിയെയും നമ്മൾ ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും ജേട്ടന്മാരെയും പെങ്ങന്മാരെയും കൂടെ ആക്കിയിട്ട് പോകുമ്പോൾ പോലും സഹിക്കാൻ കഴിയുന്നില്ല. ഇത് ഒരു പുല്ല് മുളക്കാത്ത മണ്ണിൽ കുഞ്ഞിനെയും ഭാര്യ ആക്കിയിട്ട് കരിഞ്ഞു. ഈ ഒട്ടകം ഓടിച്ചു പോയി. ജബൽ അബി ഖുബൈസിന്റെ പ്രാന്തത്തിൽ വെച്ച് സയ്യിദുന ഇബ്രാഹിം കുഞ്ഞുമോനെയും ഭാര്യയും ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഒട്ടകപ്പുറത്ത് നിന്നറിയാതെ മുട്ടുകുത്തി വീണുപോയി. അവിടെ വെച്ച് ചെയ്ത ദുആയാണ്, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ വൈരിദി സറ റബ്ബ് ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ യുഖീമു സ്വലാ. അല്ലാഹ്, നീ കൽപ്പിച്ചതുപോലെ ഈ പൊന്നുമോനെ ഞാൻ ഇവിടെ ആക്കിയിട്ട് പോവാണ്. ഈ പൊന്നുമോൻ വഴി നിസ്കാരം നിലനിർത്തണം ഭൂമിയിൽ എന്ന് സയ്യിദുന ഇബ്രാഹിം. ഇനി നിങ്ങൾ കേട്ടോളൂ, നിങ്ങൾക്ക് നേരം വൈകിയ ഭയങ്കര സംഭവം. ഇന്ന് നിസ്കാരം ആ പൊന്നുമോൻ വഴിയാണ് നിലനിൽക്കുന്നത്. മനസ്സിലായില്ല. ഭൂമിയിൽ അമ്പിയാക്കളൊക്കെ നിസ്കരിച്ച നിസ്കാരം ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുന്നത് ഈ പൊന്നുമോൻ വഴിയാണ്. ആ പൊന്നുമോന്റെ പേരക്കുട്ടിയാണ് മുഹമ്മദ് മുസ്തഫ. ആ കഅബാലയത്തിന്റെ മുറ്റത്ത് ജനിച്ചു. ഇസ്മായിലിനെ നിസ്കരിക്കാൻ വേണ്ടി കഅബാലയത്തിന്റെ അടുത്താക്കി പോന്നു ഇബ്രാഹിം. പിന്നെ ആ മുറ്റത്ത് ജനിച്ചു. നിസ്കാരം നിലനിർത്തിയ മകൻ സയ്യിദുന മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ മുത്തുനബിയുടെ പേരോടുകൂടി ഇബ്രാഹിമിന്റെ പേര് പറയുന്നത്. മനസ്സിലായില്ല. ലോകത്ത് നിസ്കാരത്തോട് ലോകം കടപ്പെട്ടത് മനുഷ്യർ എന്ന നിലക്ക് രണ്ടാളോടാണ്. ഒന്ന്, നിസ്കാരത്തെ ലോകത്തിന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ. രണ്ട്, നിസ്കാരം ലോകത്ത് നിലനിൽക്കാൻ വേണ്ടി കുഞ്ഞുമോനെ ഉപേക്ഷിച്ചു പോന്ന സയ്യിദുന ഇബ്രാഹിം. അതുകൊണ്ടാണ് എല്ലാ സ്വലാത്തും എവിടെയും പറ്റും നിസ്കാരത്തിൽ ഇബ്രാഹിം ഈ സ്വലാത്താണ്. കമാ സല്ലൈത അല, നമ്മളിപ്പോൾ നിസ്കാരത്തിലാണ്. ആ നിസ്കാരം അങ്ങനെയാവാൻ ദുനിയാവിൽ കാരണക്കാർ രണ്ടാളാണ്, ഒന്ന് ഇബ്രാഹിം, ഒന്ന് മുഹമ്മദ് മുസ്തഫ. അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അതിനൊക്കെ പറഞ്ഞ അതിനേക്കാൾ വലിയ രസം, നേരം വൈകിയ അതിനേക്കാൾ വലിയ രസം, നിസ്കാരം മൊത്തം ഇബ്രാഹിമി ടച്ചാണ്. നിസ്കാരം മൊത്തം ഇബ്രാഹിമി ടച്ചാണ്. നിസ്കാരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഖിറാഅത്താണ്. അല്ലാഹു അക്ബർ അഫ്ലൽ ദിക്റാണോ? അല്ല, അഫ്ലൽ ദിക്റാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷേ നിസ്കാരത്തിലെ ഓരോ ഇന്ത്യക്കാരിലുള്ള ദിക്റാണോ? അല്ലാഹു അക്ബർ. അതെന്റെ ഇബ്രാഹിമിനെ അനുസ്മരണമാണ് അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹും ഇബ്രാഹിം അല്ലാഹു അക്ബറും വ്യത്യാസമുണ്ട്. അല്ലാഹു അക്ബർ എന്ന പദം ഭൂമിയിൽ ആദ്യം ഉച്ചരിച്ചത് സയ്യിദുന ഇബ്രാഹിം. ലോകത്താദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ആദം ഉച്ചരിച്ചിട്ടുണ്ട്, മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഇപ്പോഴൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല പറയാ, ബോലോ തക്ബീർ. കാരണം ജിഹാദിന്റെ ആൾ ഇബ്രാഹിമാണ്. നിങ്ങളിവിടെ ഇല്ല, നിങ്ങളിവിടെ സ്ഥലത്തുണ്ട, നിങ്ങളിവിടെ ഉണ്ടോ, നിങ്ങളിവിടെ നാട്ടിലുണ്ട, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നിസ്കാരം മൊത്തം ആരുടെ അടച്ച? ഇബ്രാഹിം, സയ്യിദുന ഇബ്രാഹിം, എല്ലാ ഇബ്രാഹിം ഇട്ടച്ച. അഫ്ളൽ ദിക്ർ അല്ല, അഫ്ളൽ ദിക്ർ ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഇബ്രാഹിമിന്റെ അനുസ്മരണമില്ല. എല്ലാ നബിമാരുടെയും വാക്കാണത്. അല്ലാഹു അക്ബറിൽ ആരുടെ അനുസ്മരണം ഉണ്ട്? സയ്യിദുന ഇബ്രാഹിം. ഓരോ ടച്ചിലും ഓരോ ഇന്ത്യക്കാലിലും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു. എന്തിനാ അതൊക്കെ പറയുന്നത്? ബാങ്ക് ആദ്യത്തെ വാക്കേതാ? അല്ലാഹു അക്ബർ. ഇബ്രാഹിമാണത്. എന്തിനാ അതൊക്കെ പറയുന്നത്? ഒരു കുട്ടി ജനിച്ചാൽ ആദ്യം നമ്മൾ കേൾപ്പിക്കുക ഇബ്രാഹിമിനെയാണ്. നിങ്ങളിവിടെ ഇല്ല, നിങ്ങൾ സ്ഥലത്തുണ്ടാ. ഒരു കുട്ടി ജനിച്ച ആദ്യം കേൾപ്പിക്കുന്നത് ആരെയാ? ഇബ്രാഹിമിനെയാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാന പറയാ. ഇബ്രാഹിം കേറിയാലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇറങ്ങാൻ കഴിയൂ. നിങ്ങൾ എന്റെ കൂടെ ഇല്ല, അതിനാരെ ആരെ വണ്ടി കയറണം? പാറ ഇഷ്ട ഇബ്രാഹിമിന്റെ വണ്ടി കയറണം. അല്ലാഹു അക്ബർ, ഇബ്രാഹിമിന്റെ വാഹനമാണ്. ആ വണ്ടി കയറിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനത്തെ വാക്കാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇഖാമത്ത്, വലത്തെ ചെവിയിൽ ബാങ്ക്. ഒരു കുട്ടി ജനിച്ച ആദ്യം വലത്തെ ചെവിയിൽ ബാങ്ക്. ആദ്യം കൽപ്പിക്കുന്നത് ഇബ്രാഹിമിന്റെ ദിക്ര അല്ലേ? പറ ഇടത്തെ ചെവിയിൽ ഇഖാമത്ത്. ആദ്യം കൽപ്പിക്കുന്നത് ഇബ്രാഹിമിന്റെ ദിക്ര പറയല്ലേ? പറ. വളരെ ചിന്തിക്ക്. എന്തിനാ അതൊക്കെ പറയുന്നത്? മയ്യത്ത് നിസ്കാരം. ഒരു മനുഷ്യൻ മരിച്ചു, അവസാനം കൽപ്പിക്കുന്നത് ഇബ്രാഹിമിന്റെ ദിക്ര. ഒരു ഭയങ്കര സംഭവ. അതാ ഞങ്ങളോട് പറഞ്ഞത്, ഇതൊരു വാക്കുകൊണ്ട് പറഞ്ഞ തീരില്ല. ഇതൊരു സംഭവ, ഇതൊരു ഭയങ്കര ആളാ, ഭയങ്കര ആളാ. ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ അലൈഹിസ്സലാം, അതൊരു സംഭവ. എല്ലാം ഇബ്രാഹിം ഇട്ടച്ച, എല്ലാം ഇബ്രാഹിം ഇട്ടച്ച. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. എന്തൊരു മനുഷ്യൻ! അല്ലാഹ് മനുഷ്യൻ നൽകിയ സ്ഥാനം എത്രയാ! മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ബാങ്കിൽ ഇബ്രാഹിമിന്റെ ദിക്ർ നാല് വട്ടം, മൊത്തം നബിമാരുടെ ദിക്ർ രണ്ടു വട്ടം. മൊത്തം നബിമാരുടെ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂന്ന് വട്ടം, എന്നാൽ അല്ലാഹു അക്ബർ ആറ് വട്ടം. മനസ്സിലായില്ല, മനസ്സിലായില്ല. ബാങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂന്ന് വട്ടം, ഷഹാദത്തോടുകൂടി ആദ്യം രണ്ട്, ഷഹാദത്തില്ലാതെ ലാസ്റ്റ് ഒന്ന്. എന്നാൽ ഇബ്രാഹിമിന്റെ ദിക്ർ ആദ്യം നാല്, ലാസ്റ്റ് രണ്ട്, അപ്പൊ ആറ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഇരട്ടിയാണ് ഇബ്രാഹിമി ദിക്ർ ബാങ്കില്. അല്ലെ? എന്താ നിങ്ങൾ കണ്ണു മേച്ചിരിക്കണ? ഇവിടെ ഒന്നും ബാങ്കില്ലേ? ഇവിടെ ബാങ്കില്ലേ മനുഷ്യന്മാരെ? നിങ്ങൾ എന്താ ആദ്യം എന്നെ നോക്കുന്ന പോലെ, ഒരു ജന്തുവിനെ കാണും പോലെ എന്നെ അങ്ങനെ പേടിപ്പിച്ച് നോക്കുന്നു? നോക്കി നോക്കി നോക്കി. ഏറ്റവും വലിയ ദിക്രേതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷേ അതിനൊരു മാനദണ്ഡമാക്കിയത് ആരെയാ? ഇബ്രാഹിമിനെയാണ് അലൈഹിസ്സലാം. നിങ്ങൾ ബാങ്ക് പോലും നോക്ക്, ബാങ്കിൽ ഇബ്രാഹിം ദിക്ർ ആറ് വട്ടം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂന്ന് വട്ടം. അതും ആദ്യം ഇബ്രാഹിം ദിക്ർ നാല് വട്ടം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ ദിക്ർ ആദം നബി മൊഴിഞ്ഞിട്ടില്ല, ഷീദ നബി മൊഴിഞ്ഞിട്ടില്ല, നൂഹ് നബി മൊഴിഞ്ഞിട്ടില്ല, ദിരീസ് നബി മൊഴിഞ്ഞിട്ടില്ല. ഏത് ദിക്ർ? അല്ലാഹു അക്ബർ മൊഴിഞ്ഞിട്ടില്ല. ലോകത്താദ്യമായി അവ്വലു മൻ തലഫള ബിഹാദിഹിൽ കലിമത്തി ഇബ്രാഹിം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്ക് ഭൂമിയിൽ ആദ്യം ഉച്ചരിച്ചാൽ സയ്യിദന ഇബ്രാഹിം അല്ല, അല്ലാഹു അക്ബർ എന്ന വാക്ക് ഭൂമിയിൽ ആദ്യം ഉച്ചരിച്ചാൽ സയ്യിദന ഇബ്രാഹിം. ചിന്തിക്ക്. അല്ലാഹു, ഇന്ന് ഈ ലോകത്തെ കാണുന്ന ബാങ്കൊക്കെ ആരനുസ്മരിക്കുന്നുണ്ട്? ഇബ്രാഹിം. ഇവിടുന്ന് ബാങ്ക് കൊടുത്ത്, അപ്പൊ അവിടുന്ന് ബാങ്ക് കൊടുത്ത്, ആദ്യം പറയുന്ന ആരാധിക്കറ? ഇബ്രാഹിം.
എന്തിനാ അതൊക്കെ പറയുന്നത്? ഖുർആൻ ഇബ്രാഹിമിന്റെ പേരക്കുട്ടിക്ക് കിട്ടി. ഇബ്രാഹിമിന്റെ പേരക്കുട്ടിയാണ് മുഹമ്മദ് മുസ്തഫ. ഖുർആൻ കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ദിക്രേതാ? ഖുർആൻ കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വാക്യേന? അർബഉ കലിമാത്തിൻ. അർബഉ കലിമാത്തിൻ അഫ്ളലു ബഅദൽ ഖുർആൻ. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ നാലെണ്ണം. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. അർബഉ കലിമാത്തിൻ അഫ്ളലു ബഅദൽ ഖുർആൻ. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ നാലെണ്ണമാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ولا اله الا الله والله اكبر ഇതാണ് ആ ذکر. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ولا اله الا الله والله اكبر. ഈ ذکرന്റെ പ്രത്യേകത, ഈ ذکر അവലമൻ റത്ത ബഹക്കറ ഇബ്രാഹിം, ലോകത്ത് ആദ്യമായി ഈ രൂപത്തിൽ ഉച്ചരിച്ച ആൾ ഇബ്രാഹിം നബിയാ. ഏത് രൂപത്തിൽ? പാറ മനുഷ്യന്മാരെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ഈ രൂപത്തിൽ ആദ്യം ഉച്ചരിച്ചാൽ ഇബ്രാഹിം നബിയാ. കഴിഞ്ഞില്ല. ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, ഈ രണ്ട് പെരുന്നാളിനും അള്ളാഹു സുബ്ഹാനഹു വതാല ഇബ്രാഹിം അനുസ്മരണ. ഒന്നാമത്തെ റക്അത്തിൽ ഇബ്രാഹിമിന്റെ ദിക്ർ ഏഴ് വട്ടം, രണ്ടാമത്തെ റക്അത്തിൽ ഇബ്രാഹിമിന്റെ ദിക്ർ അഞ്ചു വട്ടം. വലിയ പെരുന്നാളിലും അങ്ങനെ തന്നെയാ, ചെറിയ പെരുന്നാളിലും അങ്ങനെ തന്നെയാ. എന്തുകൊണ്ട്? നിസ്കാരം എന്നത് ലോകത്ത് നിലനിർത്തിയാൾ ഇബ്രാഹിമാണ്. അത് ഇബ്രാഹിമിന് അനുസ്മരണ. ചിന്തിക്ക്, ഒന്ന്, വീണ്ടും പോയിന്റ് നമ്പർ രണ്ട്, ലോകത്ത് ഒരു ദിക്റിന് വേണ്ടിയും നിസ്കാരമില്ല. ഒരു ദിക്റ് നിസ്കാരമുണ്ട്, അത് ഇബ്രാഹിമിന് ദിക്റാ. ഏത് നിസ്കാരം? സലാത്തു തസ്ബീഹ്. തസ്ബീഹ് നിസ്കാരം, അത് ഇബ്രാഹിമിന് ദിക്റാ. മനസ്സിലായില്ല? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്ര ഇപ്രകാരം ഭൂമിയിൽ ആദ്യം ഉച്ചരിച്ചാൽ സയ്യിദുന ഇബ്രാഹിം. അതിലൊരു നിസ്കാരമുണ്ട്, ലോകത്ത് ഒരു ദിക്ര നിസ്കാരമല്ല, ഈ ദിക്ര നിസ്കാരമുണ്ട്. എന്തിനാ അതൊക്കെ പറയുന്നത്? നിസ്കാരത്തിൽ കയറിയാൽ ആദ്യത്തെ ദുആയത വജ്ജഹ്തു, വജ്ജഹ്തു എന്ന് ദുനിയാവിൽ ആദ്യം പറഞ്ഞാൽ ഇബ്രാഹിം. നിങ്ങളിവിടെ ഉണ്ടാ? ഒക്കെ ഇബ്രാഹിം, എല്ലാം ഇബ്രാഹിം. ആദ്യമായി ദുനിയാവിൽ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള. ഹനീഫ്, ഹനീഫ് ഇബ്രാഹിമിന്റെ ഓമന പേരാ. ഹനീഫ് ഇബ്രാഹിമിന്റെ ഓമന പേരാ. ചിലർ ഹനീഫ എന്ന് വിളിക്കും, അത് തെറ്റാ. ഹനീഫ് അൽ ഹനീഫയല്ല, ഹനീഫ്. ഹനീഫ എന്ന് പെണ്ണിന് പേരിടാ. മനസ്സിലായില്ല? ചില ഹനീഫ എന്ന് പറയും, അങ്ങനെയല്ല, ഹനീഫായല്ല. എന്ത്? ഹനീഫ്, ഹനീഫ്. അത് ഇബ്രാഹിം ഇവിടെ ഓമന പേരാ. എന്താ ഹനീഫ് എന്ന വാക്കിന്റെ അർത്ഥം? സത്യത്തെ പക്ഷം ചേർന്ന് നിൽക്കുന്നവൻ. മനസ്സിലായില്ല? നിഷ്പക്ഷനല്ല ഇബ്രാഹിം, നിഷ്പക്ഷം കള്ളനാ. പുറത്തു പറയണ്ട, ഏത് നിഷ്പക്ഷന്മാരും കള്ളന്മാരായിരിക്കും. അവർ ജനങ്ങളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് നിഷ്പക്ഷരായി നിൽക്കുക. നമ്മൾ ചില ആളുകളെ പറ്റി പറയും, നല്ല മനുഷ്യനാ മൂപ്പര്, നിഷ്പക്ഷനാ ഓൻ, കള്ളനാ. ഒരു പക്ഷം വേണം മനുഷ്യൻ. ഏത് പക്ഷം? സത്യത്തിന്റെ പക്ഷം. ആ മൂമിൻ നിഷ്പക്ഷനല്ല, മൂമിൻ ഏത് പക്ഷക്കാരനാ? സത്യത്തിന്റെ പക്ഷം. വജ്ജഹ്തു വജ്ജിയലില്ലദി ഫത്തറ സമാവാതി വൽ അർള. ഹനീഫ് കഴിഞ്ഞിട്ടാ മുസ്ലിം, മുസ്ലിം കഴിഞ്ഞിട്ട് ഹനീഫല്ല. മുസ്ലിം എന്ന ഹനീഫ് എന്നല്ല. ഇങ്ങോട്ട് നോക്ക്, എങ്ങാതി ഇങ്ങോട്ട് നോക്ക് കൂട്ടി, മനസ്സിലായില്ല? മുസ്ലിം എന്ന ഹനീഫ് എന്നല്ല, ഹനീഫ മുസ്ലിമൻ. മുസ്ലിമിനേക്കാൾ ഹനീഫിനെ മുന്തിച്ചു. എന്ത്? മുസ്ലിമിൽ കള്ളനുണ്ടാവും, ഹനീഫിൽ കള്ളുണ്ടാവില്ല. മനസ്സിലായില്ലല്ലോ. മുസ്ലിമിൽ മുനാഫിക്ക് ഉണ്ടാവും, ഹനീഫിൽ മുനാഫിക്ക് ഉണ്ടാവില്ല. ഹനീഫ് എന്നാൽ അൽമായിലു ഇലൽ ഹഖ്, സത്യത്തിന്റെ പക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നവൻ. അങ്ങനത്തെ മുസ്ലിമാണ് ഞാൻ. രണ്ട് സൈസ് മുസ്ലിമുണ്ട്. ആ സത്യത്തെ തെരഞ്ഞെടുക്കുന്ന മുസ്ലിമുണ്ട്, സത്യത്തെ തെരഞ്ഞെടുക്കാത്ത മുനാഫിക്കയും മുസ്ലിമുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? മദീനയിൽ മുസ്ലിങ്ങളായി നടന്നിരുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നില്ലേ, പ്രത്യക്ഷത്തിൽ മുസ്ലിമാണ്, പക്ഷെ അവർ ആരാണ്? മുനാഫിക്കാണ്. അവരെ പറ്റി ഹനീഫ് എന്ന് പറയാൻ പറ്റൂല.
മനസ്സിലായോ പറഞ്ഞത്? മകാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയൻ വലക്കിൻ കാന ഹനീഫൻ മുസ്ലിമ. ഹനീഫ്, ഹനീഫ്, ലോകത്താദ്യം ഖുർആൻ ഹനീഫ് എന്ന് ഉച്ചരിച്ച ആൾ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഒരു മനുഷ്യന്റെ പേരിൽ ഖുർആൻ ചാർത്തി കൊടുത്തത്? എന്തൊക്കെയാണ് സയ്യിദുന ഇബ്രാഹിം? ലോകത്താദ്യമായി മുടി നരച്ചാൽ സയ്യിദുന ഇബ്രാഹിം. തലമുടിയും താടിയും നരച്ചു ആദ്യമായി. അപ്പോൾ അതിനുമുമ്പ് നരയില്ല. ലോകത്താദ്യമായി നരച്ചതാർക്ക? ആ സയ്യിദുന ഇബ്രാഹിം. അവൻ നേരെ കണ്ടപ്പോ ഇബ്രാഹിം നബിക്ക് വല്ലാത്തൊരു കൗതുകമായി. മഹാദി അറബി, ഇതെന്താ പഠിച്ചവനെ, താടി മുടിയൊക്കെ വെളുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, അപ്പൊ അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിമേ അക്രം തുക്കബിഹാദ, ഞാൻ നിന്നെ ഒന്ന് വെളുപ്പിച്ച് ഉപമാനിച്ചതാണ്. അപ്പോൾ പറഞ്ഞു, എന്നാൽ അക്രിമിനി അറബി, ഇത്രയൊന്നും ഉപമാനിച്ചാ പോരാ, ഫുള്ള് ഉപമാനിക്ക റബ്ബെ. പിറ്റേ നേരം പോകുമ്പോ ഫുള്ള് നേര. ലോകത്താദ്യമായി നരയിൽ കറുപ്പ് ചായം തേച്ചത് ഫിറാവൂന്, ലോകത്താദ്യമായി നരച്ചത് ഇബ്രാഹിം നബിക്ക്. ഇന്നുണ്ട് ഫിറാവൂന്മാർ നമ്മളെ കൂടെ. മനസ്സിലായി? നരയിൽ ചായ, നരയില് ഏറെ വന്നാൽ എന്തേ പറ്റൂ? മൈലാഞ്ചി എന്ത് പറ്റൂല്ല, കറുപ്പടിച്ച ഫിറാവൂനായി. ആദ്യമായി നരച്ചത് ഇബ്രാഹിം നബിക്ക്, നരയെ കറുപ്പ് കൊണ്ട് മറച്ചത് ആദ്യമായി ഫിറാവൂൻ. ലഅനത്തുല്ലാഹി അലൈഹി. എന്താണ് ചരിത്രം ഇബ്രാഹിം നബി എന്ന് പറഞ്ഞ അലൈഹിസ്സലാം? ഒരു സംഭവമാണ്, ഭയങ്കര സംഭവമാണ് സയ്യിദുന ഇബ്രാഹിം. എല്ലാം ഇബ്രാഹിമി ടച്ചാണ്, എല്ലാം 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 എല്ലാം. ഇന്ന് നമ്മൾ ഈ കാണുന്ന ഏകദേശ വിഷയങ്ങളെല്ലാം ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ടതാണ്. സയ്യിദുന ഇബ്രാഹിം എല്ലാം എല്ലാം എല്ലാം. മാനവ ചരിത്രത്തിന് ഒരു സംസ്കാരം കൊണ്ടുവന്നാൽ സയ്യിദുന ഇബ്രാഹിം. നാല് വേദഗ്രന്ഥത്തിനും കീഴിട്ടാൽ സയ്യിദുന ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പ് അറിയപ്പെട്ട നബിമാർ ആറാളാ: ആദം, ശീസ്, ഇദ്രീസ്, നൂഹ്, ഹൂദ്, സ്വാലിഹ്. അപ്പോൾ 124,000 നബിമാർ എന്ന് പറഞ്ഞതിൽ 90% ഇബ്രാഹിം നബിയുടെ പേര കുട്ടികളാ. മനസ്സിലായില്ല? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പ് അറിയപ്പെട്ട നബിമാർ ആറാളാ: ആദം, ശീത്, ഇദ്രീസ്, നൂഹ്, ഹൂദ്, സ്വാലിഹ്. അറിയപ്പെട്ട നബിമാർ. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കുന്നതും കേൾക്കാത്തതുമായ 90% നബിമാരുടെ ബാപ്പയാണ് ആര്? സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. മാനത്ത് പറഞ്ഞ നബി ഇബ്രാഹിം നബിയുടെ പേരെ കുട്ടിയ സയ്യിദുന സുലൈമാൻ അലൈഹിസ്സലാം. എല്ലാം എല്ലാം എന്താ ഒരു സംഭവം സയ്യിദുന ഇബ്രാഹിം. ഖുർആൻ മുഴുവനും ഇബ്രാഹിമി ടച്ചാണ് സയ്യിദുന ഇബ്രാഹിം. ചിന്തിക്ക്. ثم ثم اوحينا اليك نبي تاങ്ങൾക്ക് നാം വഴി അറിയിച്ചിരിക്കുന്നു. അനിത്തബിഉ മില്ലത ഇബ്രാഹിം, ഇബ്രാഹിമേ പാത പിന്തുടരുക. നബിയോട് താങ്കൾ പിന്തുടരൂ എന്ന് പറയാൻ ഒരു ഒറ്റാളായ അല്ലാഹു പറഞ്ഞത്, അതാരാ? ഇബ്രാഹിം. രണ്ടാം നമ്പറുകാരനെ പിന്തുടരണമെന്ന് ഒന്നാം നമ്പറുകാരനോട് പറയാ, അപ്പൊ രണ്ടാം നമ്പറുകാരൻ ആരായിരിക്കും? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഒന്നാം നമ്പറുകാരനോട് പറയാ, വൈസ് പ്രസിഡന്റിനോട് പറയുകയാണെങ്കിൽ ഓക്കെ. വൈസ് പ്രസിഡന്റിനോട് പറയാ നിങ്ങൾ പ്രസിഡന്റിനെ പിൻപറ്റിക്കളി, അതോക്കെ. ഇത് പ്രസിഡന്റിനോട് പറയാ, പറയിഷ്ട. അപ്പൊ വൈസ് പ്രസിഡന്റ് ആരായിരിക്കും? ഇബ്രാഹിം
ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മാർഗത്തെ തൊട്ട് ആരെങ്കിലും തെറ്റിയാൽ ഇല്ലാമൻ സഫിഹ നഫ്സഹു, അവൻ സ്വയം വിട്ടിയാകാൻ ഒരുങ്ങിയവനാണ്. അല്ലാ 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 കാത്തി രക്ഷിക്കട്ടെ. ഇനി എന്താ പറയേണ്ടത്? എന്താ പറഞ്ഞേ, എന്താ പറഞ്ഞേ? ഇബ്രാഹിം ഈ മാർഗത്തിൽ നിന്ന് ആരെങ്കിലും തെറ്റിയാൽ അവൻ സ്വയം വിട്ടിയാകാൻ ഒരുങ്ങിയവനാണ്. അൽ ബഖറ, മനസ്സിലായോ? ومن يرغب عن ملة ابراهيم الا من سفه نفسه ولقد اصطفيناه في الدنيا وانه في الاخره لمن الصالحين. ഇതിത്രയും പറഞ്ഞാ പോരാ, ഇത് പിന്നീട് പറയാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇത് ഇന്നും നാളെയും പറഞ്ഞാ തീരൂല്ല. ഇന്നും നാളെയും പറഞ്ഞാൽ തീരുമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കുറച്ചും കൂടി പറഞ്ഞിരുന്നു. ഇത് ഇന്നും നാളെയും മറ്റന്നാളും പറഞ്ഞാൽ തീരൂല. അത്ഭുതമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരു ഖുർആനിക ഇബ്രാഹിമി വായന എന്ന ഒരു ഗ്രന്ഥം എഴുതണമെന്ന് എൻ്റെ മനസ്സിലൊരു മോഹമുണ്ട്. അള്ളാഹു തആല ഒരു ഖുർആനിലെ ഒരു ഇബ്രാഹിമി വായന, ഖുർആനെ നോക്കി ഒരു ഇബ്രാഹിമി വായന എന്ന വിഷയത്തിൽ ഒരു ഗ്രന്ഥം എഴുതണമെന്ന ഒരു ഉദ്ദേശം എൻ്റെ മനസ്സിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അത് പുതിയ സമൂഹത്തിന് ഉപകരിക്കും. ഇതൊക്കെ പഠിക്കണം. ഇന്ന് പഠിക്കാൻ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. അത് പഠിക്കണം. അത് പഠിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ആളെ മനസ്സിലാവുക. സെയ്ദ് ഞാൻ പറഞ്ഞില്ലേ, 132 തവണയാണ് ഇബ്രാഹിമിൻ്റെ ആറാമത്തെ പേരക്കുട്ടി മൂസായെ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ. എന്തുകൊണ്ട്? അതൊക്കെ പഠിക്കണം. അതിലൊക്കെ ധാരാളം പഠിക്കാനുണ്ട്. ഓരോന്നും പഠിക്കണം. എന്താണ് ഇവരെയൊക്കെ തമ്മിലുള്ള ബന്ധം? എന്താണ് ഇവിടെ ഈ ചരിത്രം ഇങ്ങനെ വരാനുള്ള കാരണം എന്ത്? ഇതൊക്കെ പഠിക്കണം. വലിയ അത്ഭുതകരമായ ഷാമിൻ്റെ ചരിത്രം പഠിച്ചാൽ തന്നെ സത്യത്തിൽ ആ ജനത പിന്നെ മൂസാനബിക്ക് ശേഷം പറിച്ച് നട്ടതാണ് ഇന്ത്യയിലേക്ക്. മനസ്സിലായോ പറഞ്ഞത്? ഇന്ത്യയിലേക്ക് പിന്നീട് ആ സമൂഹത്തെ പറിച്ച് നട്ടതാ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓരോന്നും മനസ്സിലാക്കണം, വളരെ ചിന്തിക്കണം. ഓരോന്നും ഇതിലൊക്കെ പാഠങ്ങളുണ്ട്. ചിന്തിക്ക്. ഈ സമൂഹം പിന്നീട് പ്രകൃതി ദേവതകളെ ആരാധിക്കാൻ ഒരുങ്ങുമ്പോൾ ആദ്യമായി തിരഞ്ഞെടുത്തതാണ് പശു. മനസ്സിലായില്ല? അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയുടെ പേരക്കുട്ടികൾ പിന്നെ ദൈവമായി തിരഞ്ഞെടുത്തു. എന്തിനെ? പശുവിനെ. അതുകൊണ്ടല്ലേ ഖുർആന്റെ രണ്ടാമത്തെ അധ്യായവും വലിയ അധ്യായവും പശുവായത്. അല്ലാതെ ഖുർആനിൽ എന്താ മിൽമ പരിപാടി? എന്താ പാലുണ്ടാക്കുന്ന പണി? എന്താ ഖുർആൻ? എന്നെങ്കിലും ഇതൊക്കെ ആലോചിച്ചൂടെ? രണ്ടാമത്തെ അധ്യായം പശു. എന്ത് പറ? പാലുണ്ടാക്കുന്ന പരിപാടി എന്താ? രണ്ടാമത്തെ അധ്യായം പശു. ഈ ഇബ്രാഹിമിന്റെ പേര മക്കൾ പിന്നീട് നശിച്ചപ്പോൾ അവർ ആദ്യമായി ദൈവമാക്കിയത് പശു. എന്തിന്? സാമരി എന്ത് ചെയ്തു? അവർക്ക് സ്വർണം കൊണ്ട് ആനക്കുട്ടിയല്ല ഉണ്ടാക്കി കൊടുത്ത്, പശുക്കുട്ടിയാ. മൂസ വന്നിട്ട് പറഞ്ഞത് പശുവിനെ അറുത്താൽ ഞാൻ കൊലപാതകിയെ തെളിയിക്കാം. മനസ്സിലായില്ല? ഇസ്രായേലിൽ ഒരു കൊലപാതകം നടന്നു മൂസായുടെ കാലത്ത്. അലൈഹിസ്സലാം, കൊലപാതകം നടന്നു. ഒരു വയസ്സന ആരോ കൊന്നു, കൊലയാളിയെ അറിഞ്ഞില്ല, കിട്ടുന്നില്ല. അപ്പോൾ അവർ മൂസായുടെ അടുത്ത് വന്നു, മൂസ കൊലപാതകിയെ കിട്ടുന്നില്ല, നീ അള്ളാഹിന്റെ റസൂലല്ലേ, കൊലപാതകിയെ കണ്ടുപിടിച്ചതാ. അപ്പോൾ മൂസ പറഞ്ഞു, ഇത് ബഹു ബക്കറ, നിങ്ങളൊരു പശുവിനെ അറക്കി അപ്പൊ തീരുമാനിക്കാം. അപ്പോൾ അവർ പറഞ്ഞു, അതത്തഹദുനാ ഹുസുവ, നീ ഞങ്ങളെ കളിയാക്കുക. എന്തുകൊണ്ട് അങ്ങനെ അവർ പറഞ്ഞു? മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ അവർക്ക് പശുവിനെ അറക്കാൻ ഇഷ്ടല്ല. എന്തുകൊണ്ടാ മൂസ അങ്ങനെ പറഞ്ഞത്? ഇവരത് അറക്കൂല. അല്ലാതെ ചത്ത് മരിച്ചു കിടക്കണ മനുഷ്യനും പശുവും തമ്മിൽ എന്ത് ബന്ധം? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതൊക്കെ ഇത്ര പാഠം. പിന്നീട് ലോകരാജ്യങ്ങളിൽ ആ രീതികൾ കൈവശം വന്നപ്പോൾ ഏറ്റവും വലിയ ആരാധനാ മൂർത്തിയായത് പശു. നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ പ്രശ്നം പശു. ഇപ്പോഴും പ്രശ്നം പശു അല്ലേ? സുപ്രീം കോടതി പോലും ആൾക്കൂട്ട കൊലകൾ അനുവദിക്കൂല. ഈ ആൾക്കൂട്ട കൊലകൾ ഈ 1, 2, 3 കൊല്ലത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ എന്തിന്റെ പേരിലാണ് നടന്നത്? പശു. അന്നത്തെ പ്രശ്നം പശു, ഇന്നത്തെ പ്രശ്നം പശു.
എന്നത്തെ പ്രശ്നം പശു? പശുവോ സാധു ജീവിയും. നിങ്ങൾ ഇതൊക്കെ ചിന്തിക്ക്. നമ്മൾ കുറച്ച് ബിരിയാണി ഉണ്ടാക്കി തിന്ന അങ്ങനെ കഴിഞ്ഞു പോവാം. ഉടുത്തൊരുങ്ങി നടക്കുന്ന കുറച്ച് പെണ്ണുങ്ങളും കുറച്ച് ബിരിയാണി തിന്നുന്ന കാക്കമാരും ആയാൽ നമ്മളെ മാപ്പിളമാരായി. ഇതിന്ന് ഇവിടുത്തെ എവിടെത്തും? അപ്പം ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ നമ്മളെ ചരിത്രത്തെ പറ്റി പഠിക്കണം. ഇതിൻ്റെയൊക്കെ ബേസ്മെൻ്റ് ചിന്തിക്കണം. അപ്പോഴാണ് തല കത്തിപ്പോവും. അപ്പോഴെ യഥാർത്ഥ ഈമാൻ നമുക്ക് കൈവശം വരും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരുപാട് ചിന്തകൾ അതിലൊക്കെ കിടക്കുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇതിലെല്ലാം ഉള്ള അടിസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം. വലിയ ആളാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. വലിയ ആളാണ് സയ്യിദുന ഇബ്രാഹിം. അല്ലാഹു തആല അവരെ മാർഗത്തെ പിൻപറ്റാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. ഇനി ഒരിക്കൽ വിശദമായി ഇതിൻ്റെ ദെൻ ഇതിൻ്റെ രണ്ടാം പാർട്ട് പിന്നീട് ഒരിക്കൽ പറയാൻ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. വിശാലമായി ഒരു ഇബ്രാഹിം ഈ ചരിത്രം. ഇതൊന്നുമല്ലത്, ഞാനിങ്ങനെ ഇവിടെ വന്നപ്പോൾ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ വെച്ച് ഒരു ഉസ്താദിനോട് പറഞ്ഞു ഇബ്രാഹിം നബിയെ പറ്റിയാണ് ഇവിടെ പറയേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാനതിങ്ങനെ ചില ഭാഗങ്ങൾ മാത്രം അതിൽ നിന്ന് പറഞ്ഞതാണ്. ഇതിങ്ങനെയൊന്നല്ല, ഇതൊരു ഒഴുക്കൻ പറയേണ്ടതാണ്, ഒരു മോ ചരിത്രം പറയേണ്ടതാണ്. ഇത് ഒരു ദിവസം പത്ത് ദിവസം പറഞ്ഞാൽ തീരുന്ന വിഷയവും അല്ല. ഇൻഷാ അല്ലാഹ്, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ഇതിൽ ഉദ്ദേശിച്ച കാര്യം എന്തെന്നാൽ, ഒന്ന്, പണ്ഡിതന്മാർ പഠിക്കാൻ തയ്യാറാകണം. രണ്ട്, സാധാരണക്കാർക്ക് ഇപ്പം പഠിക്കാൻ ഇഷ്ടംപോലെ മാധ്യമങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് പഠിച്ചാൽ സിറാത്തുല്ലദീന അന്നഅംതാലി. എന്താണ് ഈ സിറാത്തുല്ലദീന അന്നഅംതാലിയും? സിറാത്തുല്ലദീന അന്നഅംതാലി എന്ന് പറഞ്ഞാൽ അല്ലാഹു നിഅമത്ത് ചെയ്തവരുടെ മാർഗം എന്ന് പറഞ്ഞാൽ സിറാത്തു ഇബ്രാഹിം. ആരുടെ മാർഗം? ഇബ്രാഹിമിന്റെ മാർഗം, നേരായ മാർഗം. ഒരിൽ മഹ്ലൂബി അലയും ഇബ്രാഹിം ഈ മാർഗത്തിൽ നിന്ന് പിഴച്ചു പോയ ജൂത മാർഗമല്ല, ഒരല്ലാലീൻ ആ മാർഗത്തിൽ നിന്ന് പിഴച്ചു പോയ നസാറത്തിന്റെ മാർഗവുമല്ല. ആ മാർഗത്തിൽ കൂടെ എന്നെ തന്നെ വരിക. അതിന് പിഴച്ചു പോയ ജൂത മാർഗവുമല്ല, നസാറത്തിന്റെ മാർഗവുമല്ല. മനസ്സിലായോ? അവലംബമായ മൂന്ന് പട്ടിക പറയാ. സിറാത്തല്ലദീന അൻഅംതാലൈഹിം, അവലംബാർഹമായ പാർട്ടി. ഗൈറിൽ മഗ്ളൂബി അലൈഹിം, ജൂതമാർഗം. ഒരല്ലാലീൻ, നസാറത്തിന്റെ മാർഗം. ഈ രണ്ട് മാർഗം എവിടുന്ന് പേച്ചതാണ്? ഇബ്രാഹിമി മാർഗം. അപ്പോൾ ഇബ്രാഹിമി മാർഗം ഏതാണ്? സിറാത്തല്ലദീന അൻഅംതാലൈഹിം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതെല്ലാം പഠിക്കണം. ഇത് പഠിച്ചാലേ മനസ്സിലാവൂ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മെ മുത്തഖയങ്ങളിലും സ്വാലിഹ്യങ്ങളും ഉൾപ്പെടുത്തി. അള്ളാഹിൻ്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ ചേർത്ത് തരട്ടെ. അള്ളാഹു നമ്മളെ സ്വാലിഹ്യങ്ങളിൽ ചേർത്ത് തരട്ടെ. നാളെയും മറ്റന്നാളും കൂടിയുള്ള ഈ പരിപാടിയിലൊക്കെ എല്ലാവരും ഇതിനെ സഹകരിച്ച് വിജയിപ്പിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. ഇല ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله